ഇങ്ങനെ നമുക്ക് ദൈവസന്നിധിയിൽ ഒരു പ്രാവശ്യം കൂടെ ഇരിക്കാൻ ഒരു സാവകാശം ദൈവം നൽകിയതുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ പഠിച്ചത് ആത്മാക്കളുടെ വിവേചനം, ജ്ഞാനം, പരിജ്ഞാനം, സഹായം, ദാനം, കരുണ എന്നീ കൃപാവരങ്ങളെ കുറിച്ചാണ്. ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് പലവിധ ഭാഷകൾ അഥവാ അന്യഭാഷ എന്നുള്ളതായിരിക്കുന്ന വിഷയമാണ്. ഡൈവേഴ്സ് കൈൻഡ്സ് ഓഫ് ടങ്സ്, അതാണ് നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. എൻ്റെ നോട്ടത്തിൽ വിശ്വാസ കോളത്തിൽ ഏറ്റവും കൂടുതൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാക്കിയിട്ടുള്ളതായിരിക്കുന്ന, വിഭാഗീയത ഉണ്ടാക്കിയിട്ടുള്ളതായിരിക്കുന്ന ഒരു വിഷയമാണ് പലവിധ ഭാഷകൾ അഥവാ അന്യഭാഷ എന്നുള്ളത്. അതിന് പല കാരണങ്ങളുണ്ട്. അതിൽ ഒരു കാരണം, ഈവൻ നമ്മുടെ മധ്യ പോലും, നമ്മുടെ വേർപെട്ട ദൈവജനത്തിന്റെ മധ്യ പോലും ഇത് വളരെ ആശയക്കുഴപ്പം സൃഷ്ടിച്ചിട്ടുണ്ട്. കാരണം നമ്മുടെ തന്നെ പല പ്രിയപ്പെട്ടവരും സഹോദരന്മാരും സഹോദരിമാരും ഒക്കെ ഈ ഗ്രൂപ്പില് ഇങ്ങനെ അന്യഭാഷ സംസാരിക്കുന്ന ഗ്രൂപ്പിൽ ഉണ്ട്. അവര് അന്യഭാഷ സംസാരിക്കുന്നുണ്ട് എന്ന് നമുക്കറിയാം. അപ്പോൾ അവർ സംസാരിക്കുന്നത് അവരെ നമുക്ക് നന്നായിട്ട് അറിയാം. നല്ല ദൈവദാസന്മാരാണ്. അവര് അന്യഭാഷ സംസാരിക്കുന്നത് കൊണ്ട് അവർ സംസാരിക്കുന്ന അന്യഭാഷ തെറ്റാണോ എന്നുള്ളതായിരിക്കുന്ന ഒരു ചോദ്യം നമ്മുടെ ഹൃദയത്തിൽ എല്ലാവർക്കും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. രണ്ടാമത്, നമുക്കറിയാം ഈ അന്യഭാഷ നിന്നുപോകും എന്ന് തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ ഇത് എപ്പോഴാണ് നിന്നുപോയത് എന്നുള്ളതിനെ കുറിച്ചുള്ളതായിരിക്കുന്ന അറിവില്ലായ്മ. വാസ്തവത്തിൽ തിരുവചനം വളരെ വ്യക്തമായിട്ട് പരിശോധിച്ചാൽ, പഠിച്ചാൽ നമുക്ക് അതിനുള്ളതായിരിക്കുന്ന ധാരാളം എവിഡൻസസ് അവിടെ നിന്ന് ലഭിക്കാനായിട്ട് ഇടയാകും. ഇതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ പ്രശ്നമായിട്ട് നമുക്കുള്ളത്. അതോടൊപ്പം തന്നെ ഇന്ന് ഉള്ള വേറൊരു പ്രശ്നം, നമുക്കറിയാം നാം ഇതിനു മുമ്പുള്ളതായിരിക്കുന്ന ചില ക്ലാസ്സുകളിലൊക്കെ ഓർത്തതുപോലെ അന്യഭാഷ, പ്രവചനം, ഈ വക വരങ്ങൾ ഇന്ന് വാസ്തവത്തിൽ പെന്തക്കോസ്ത് വിഭാഗങ്ങൾക്ക് വെളിയിലും ഇന്ന് അത് കാണാനായിട്ട് സാധിക്കും. കത്തോലിക്ക സഭയിൽ, അതുപോലെ തന്നെ നമ്മുടെ ഇവിടെ ഇവിടെ ഉള്ളതായിരിക്കും യാക്കോബായ, മറ്റ് അതുപോലെയുള്ളതായിരിക്കുന്ന എപ്പിസ്കോപ്പൽ ചർച്ച്, പിന്നെ ആംഗ്ലിക്കൻ, ലൂഥറൻ ചർച്ചുകൾ, അവരൊക്കെ അവരുടെയൊക്കെ കാരിസ്മാറ്റിക് മൂവ്മെന്റില് ഇങ്ങനെയുള്ളതായിരിക്കുന്ന അന്യഭാഷാ ഭാഷണം ഇന്നുണ്ട്. അത് മാത്രമല്ല കേട്ടോ, വാസ്തവത്തിൽ നമ്മൾ നോക്കിയാൽ അക്രൈസ്തവരിടയിലും ക്രൈസ്തവരല്ലാത്തതായിരിക്കുന്നവരിടയിലും അന്യഭാഷ സംസാരിക്കുന്ന ചില സമൂഹങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ ഒരു വലിയ പ്രശ്നമാണ്. കാര്യം ഇത് ഒരു വിഭാഗത്തിൽ മാത്രമായിട്ട് ഒതുങ്ങി നിൽക്കുകയായിരുന്നെങ്കിൽ, പ്രത്യേകാൽ വിശ്വാസഗോളത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുകയായിരുന്നെങ്കിൽ നമുക്ക് പിന്നെയും ആ കാര്യത്തിൽ കൂടുതൽ സംശയം ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടായിരുന്നാൽ, അതിനു വെളിയിലും ഇത് ക്രൈസ്തവരുടെയും അക്രൈസ്തവരുടെയും ഇടയിൽ തന്നെ അത് ധാരാളമായിട്ട് ഉണ്ട് എന്നുള്ളത് നമുക്ക് അറിയാം. നമ്മളത് ഇന്റർനെറ്റ് ഒക്കെ സെർച്ച് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ഈ വിഷയം നമ്മൾ വളരെ ഭംഗിയായിട്ട് തിരുവചനത്തിന്റെ അടിസ്ഥാനത്തിൽ നാം പഠിക്കേണ്ടത് ആവശ്യമാണ്. നമ്മൾ വേർപെട്ട ദൈവജനം എന്ന നിലയിൽ നമ്മൾ ആരും അന്യഭാഷ സംസാരിക്കുകയോ ഇതൊരു പ്രധാനപ്പെട്ട വരമായിട്ട് നാം ആരെങ്കിലും കരുതുകയോ ഇത് ഇപ്പോൾ ഉള്ള ഒരു വരമായിട്ട് നാം അതിനെ അംഗീകരിക്കുകയോ ചെയ്യുന്നില്ല. പക്ഷേ അതുകൊണ്ട് മാത്രം നമ്മൾ ഇത് എങ്ങനെയെങ്കിലും ഇത് തെറ്റാണ് എന്ന് നമ്മൾ വാദിച്ച് സ്ഥാപിക്കേണ്ട ആവശ്യവും നമുക്കില്ല. തിരുവചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഇതെന്താണ് നമ്മെ കാണിക്കുന്നത് എന്നുള്ളതായിരിക്കുന്ന വസ്തുത നാം ഓർക്കാനായിട്ട് ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് ഈ വിഷയത്തിലേക്ക് കടന്നു വരാം. ദൈവ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് ഈ വിഷയം പഠിക്കുവാനായിട്ട് ദൈവം നമ്മെ സഹായിക്കട്ടെ. ഈ അന്യഭാഷ എന്ന വാക്ക്, ആ വാക്ക് ഇംഗ്ലീഷില് ഗ്ലോസലേലിയ എന്നൊരു വാക്ക്, ഗ്ലോസലേലിയ ആ വാക്ക് ആണ് GLOSSOLALIA, അതാണ് അതിന്റെ ഇംഗ്ലീഷ് വാക്ക്. വാസ്തുതല ഗ്രീക്ക് വാക്കിൽ നിന്ന് കടമെടുത്തിട്ടുള്ള ഒരു വാക്കാണ് ഗ്ലോസലേലിയ. അതിന്റെ അർത്ഥം അന്യഭാഷ എന്ന, വ്യത്യസ്തമായിരിക്കുന്ന ഭാഷകൾ എന്ന. പ്രത്യേകിച്ച് ഏതെങ്കിലും മതസമൂഹങ്ങൾ ഇങ്ങനെയുള്ളതായിരിക്കുന്ന മീറ്റിങ്ങുകൾ ചെയ്യുന്നതായിരിക്കുന്ന അന്യഭാഷ പ്രകടനത്തിനാണ് ഈ ഗ്ലോസലേലിയ എന്ന വാക്ക് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇന്റർനെറ്റിൽ ചെന്നിട്ട് ഗ്ലോസലേലിയ ഇൻ റിലിജിയൻസ് എന്നൊക്കെ നമ്മൾ ടൈപ്പ് ചെയ്ത് നോക്കിയാൽ വിവിധമായിരിക്കുന്ന സമൂഹങ്ങളിൽ ഇന്ന് അത് എവിടെയൊക്കെയാണ് ഉള്ളത് എന്നൊക്കെ വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. നമുക്ക് ഈ വിഷയത്തിലേക്ക് നമ്മൾ വരാനായിട്ട് പോവുകയാണ്. 1 കൊരിന്ത്യർ 12 അധ്യായത്തില് വാസ്തവത്തിൽ ഈ അന്യഭാഷ എന്ന വിഷയം പുതിയ നിയമത്തിൽ
പ്രധാനമായിട്ടും മർക്കോസിന്റെ സുവിശേഷത്തിൽ ഒരു പരാമർശം കർത്താവ് പറയുന്നുണ്ട്. അതൊഴു അത് കഴിഞ്ഞാൽ പ്രവൃത്തികളുടെ പുസ്തകത്തിൽ മൂന്ന് പ്രാവശ്യവും പിന്നെ കൊരിന്ത്യ ലേഖനത്തിൽ ഒന്ന് കൊരിന്ത്യർ 12-ാം അധ്യായം 13-ാം അധ്യായം 14-ാം അധ്യായം ഈ മൂന്ന് അധ്യായങ്ങളിൽ മാത്രമേ അന്യഭാഷ എന്നുള്ള വിഷയത്തെ കുറിച്ച് നാം കാണുന്നുള്ളൂ. അതിൽ തന്നെ 14-ാം അധ്യായം അവിടെ അപ്പോസ്തല പൗലോസ് അത് രേഖപ്പെടുത്താനുള്ളതായിരിക്കുന്ന കാരണം അന്യഭാഷയേക്കാൾ പ്രവചനമാണ് പ്രധാനപ്പെട്ടത് എന്ന് തെളിയിക്കാനായിട്ട്. അത് നമ്മൾ നോക്കിയാൽ നമുക്കറിയാം അന്യഭാഷയേക്കാൾ പ്രവചനമാണ് വേണ്ടത്, അന്യഭാഷയല്ല, അന്യഭാഷ അത്ര പ്രധാനപ്പെട്ട വരമല്ല. കൊരിന്ത്യർ വിചാരിച്ചിരുന്നു അന്യഭാഷ സംസാരിച്ചാൽ അതെന്തോ ഒരു വലിയ കാര്യമാണ് എന്ന് വിചാരിച്ചു. അപ്പോസ്തലം പറഞ്ഞു അത് അങ്ങനെയല്ല എന്ന് തെളിയിക്കാനായിട്ടാണ് നമുക്ക് കൊരിന്ത്യ ലേഖനം 14-ാം അധ്യായം അപ്പോസ്തലൻ നമുക്ക് വേണ്ടി അവിടെ കർത്താവിന്റെ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തി നൽകുവാനായിട്ട് ഇടയായത്. നമുക്ക് ഒന്ന് വരുന്ന 12-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം ഒന്ന് വായിച്ചു നോക്കാം. വായിക്കാം ആർക്കെല്ലാം. മറ്റൊരുവന് വീര്യപ്രവർത്തികൾ, മറ്റൊരുവന് പ്രവചനം, മറ്റൊരുവന് ആത്മാക്കളുടെ വിവേചനം, വേറൊരുവന് പലവിധ ഭാഷകൾ, മറ്റൊരുവന് ഭാഷകളുടെ വ്യാഖ്യാനം എന്നാൽ മതി മതി. ഇനിയും 12-ാം അധ്യായത്തിന് 28-ാം വാക്യം. വാസ്തവത്തിൽ നിങ്ങൾ കൊരിന്ത്യ ലേഖനം 12, 13, 14 അധ്യായങ്ങളാണ് നമ്മൾ വളരെ പ്രധാനമായിട്ട് ഇന്ന് നോക്കുന്നത്. അതുകൊണ്ട് 14-ാം അധ്യായമൊക്കെ അത് തുറന്നു വെച്ചിരിക്കണം, അല്ലെങ്കിൽ മാറുകയാണെങ്കിൽ തന്നെ ഒരു മാർക്ക് ചെയ്ത് വെക്കുന്നത് വളരെ നല്ലതാണ്. 12:28 നമുക്കൊന്ന് വായിക്കാം. ദൈവം സഭയിൽ ഒന്നാമത് അപ്പോസ്തലന്മാർ, രണ്ടാമത് പ്രവാചകന്മാർ, മൂന്നാമത് ഉപദേഷ്ടാക്കന്മാർ, ഇങ്ങനെ ഓരോരുത്തരെ നിയമിക്കുകയും പിന്നെ വീര്യപ്രവർത്തികൾ, രോഗശാന്തികളുടെ വരം, സഹായം ചെയ്യുവാനുള്ള വരം, പരിപാലന വരം, വിവിധ ഭാഷാവരം എന്നിവ നൽകുകയും ചെയ്തു. മതി മതി മതി. അപ്പൊ ഈ 12-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം, 28-ാം വാക്യം, ഇനി 31-ാം വാക്യത്തിൽ നമ്മൾ അന്യഭാഷ എന്ന് കാണുന്നുണ്ട്. ഇവിടെയൊക്കെ കാണുന്നതായിരിക്കും ഒരു പ്രത്യേകത. ഇത് പലവിധ ഭാഷകളെ കുറിച്ച്, 12-ാം അധ്യായത്തിൽ പലവിധ ഭാഷകൾ, 28-ാം വാക്യത്തിൽ വിവിധ ഭാഷാവരം, 31-ാം വാക്യത്തിൽ അന്യഭാഷകളിൽ. അപ്പൊ അവിടെയൊക്കെ ഒരു ഭാഷയല്ല, പലവിധമായിരിക്കുന്ന ഭാഷകളാണ് എന്ന് വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇനി എന്താണ് അന്യഭാഷ എന്നുള്ളതായിരിക്കുന്ന വിഷയം? അന്യഭാഷ വരം എന്ന് വെച്ചാൽ എന്താണ്? സംസാരിക്കുന്ന വ്യക്തിക്ക് അറിഞ്ഞുകൂടാത്തതും ലോകത്തിൽ നിലനിൽക്കുന്നതുമായ ഒരു ഭാഷ, അല്ലെങ്കിൽ വിവിധമായിരിക്കുന്ന ഭാഷകൾ, ലോകത്തിൽ നിലനിൽക്കുന്ന വിവിധമായിരിക്കുന്ന ഭാഷകൾ, അത് ഉപയോഗിക്കാനുള്ള കഴിവാണ് അന്യഭാഷ വരം എന്ന് പറയുന്നത്. നമുക്ക് അറിഞ്ഞുകൂടാത്തത്, സംസാരിക്കുന്ന വ്യക്തിക്ക് അറിഞ്ഞുകൂടാത്തത്, എന്നാൽ ലോകത്തിൽ ഇന്ന് നിലനിൽക്കുന്നതായിരിക്കുന്ന ഏതെങ്കിലും ഒരു ഭാഷ, അത് സംസാരിക്കാനുള്ളതായിരിക്കുന്ന പ്രത്യേകമായിരിക്കുന്ന കഴിവ്, അതാണ് അന്യഭാഷ വരം എന്നതുകൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത്. ഏതെങ്കിലും നമുക്ക് നമ്മൾ പറയുന്ന ഉച്ചാരണം ലോകത്തിൽ എങ്ങുമില്ല, അത് ദൈവത്തിന്റെ അത് സ്വർഗത്തിലൊക്കെ ഉള്ളതായിരിക്കുന്ന ഭാഷയാണ് എന്ന് പറഞ്ഞാൽ അത് തിരുവചനാനുസാരമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ലോകത്തിൽ നിലനിൽക്കുന്നതായിരിക്കുന്ന ഒരു ഭാഷ തന്നെയായിരിക്കണം അന്യഭാഷ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിരിക്കുക. രണ്ടാമതായിട്ട്, ആത്മീയ വർധനയ്ക്കായി കേൾക്കുന്നവർക്ക് സ്വയമായോ അല്ലെങ്കിൽ വ്യാഖ്യാനിയുടെ സഹായത്താലോ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു ഭാഷയാകണം. ലോകത്തിലുള്ള ഭാഷയാണെങ്കിൽ മാത്രമേ ഒന്നുകിൽ അവർക്ക് സ്വന്തമായിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും വ്യാഖ്യാനിയുടെ സഹായത്താലോ അത് മനസ്സിലാക്കാനായിട്ട് കഴിയുള്ളൂ. അപ്പൊ ഇതാണ് അന്യഭാഷാ വരം. അതിലേറ്റവും പ്രധാനം പറയുന്ന വ്യക്തിക്ക് അറിഞ്ഞുകൂടാത്തതും എന്നാൽ ഇന്ന് ലോകത്ത് നിലനിൽക്കുന്നതുമായിരിക്കുന്ന ഒരു ഭാഷ. ഇനി ഒരു വാക്യം കൂടെ വായിക്കാം, 14-ാം അധ്യായത്തിന് 22-ാം വാക്യം. ആ വാക്യം വളരെ ശ്രദ്ധിച്ച് വായിക്കേണ്ട ആവശ്യം. ഒന്ന് വരുന്ന 14:22. അതുകൊണ്ട് അന്യഭാഷകൾ അടയാളമായിരിക്കുന്നത് വിശ്വാസികൾക്കല്ല അവിശ്വാസികൾക്കത്രേ. പ്രവചനമോ അത് അവിശ്വാസികൾക്കല്ല വിശ്വാസികൾക്ക് തന്നെ. മതി മതി. അപ്പൊ 22-ാം വാക്യത്തിൽ അവിടെ അപ്പോസ്തലൻ പൗലോസ് പറയുന്നത് എന്തറിയാമോ? ഒന്ന്, അന്യഭാഷ അടയാളമാണ് എന്നുള്ളത് അടയാളമാണ്. നമ്മൾ ആദ്യം ഈ കൃപാവരങ്ങളുടെ ലിസ്റ്റ് എടുത്തപ്പോൾ നമ്മൾ പറഞ്ഞു ഫൗണ്ടേഷണൽ ഗിഫ്റ്റ് പറഞ്ഞു, പിന്നെ നമ്മൾ പറഞ്ഞു സൈൻ ഗിഫ്റ്റ് അല്ലെങ്കിൽ ടെമ്പററി ഗിഫ്റ്റ്, അത്ഭുത വരങ്ങൾ എന്ന് പറഞ്ഞു. അതിന്റെ കൂട്ടത്തിലാണ് നമ്മൾ അന്യഭാഷ രേഖപ്പെടുത്തിയത്. ഇവിടെ അപ്പോസ്തല പൗലോസ് പറയാണ് അത് അടയാളം. അടയാളം എന്ന വാക്കിന്റെ അർത്ഥം നമുക്കറിയാം, ആർക്കെങ്കിലും അവിശ്വാസികൾക്ക്
വിശ്വസിക്കാനായിട്ട് നൽകുന്നതാണ് അടയാളം. ആ വാക്കിന്റെ അർത്ഥം തന്നെ അങ്ങനെയല്ലേ? ആർക്കെങ്കിലും അതിൽ ആ കാര്യത്തിൽ വിശ്വാസമില്ലെങ്കിൽ അത് വിശ്വസിക്കാനായിട്ട് നൽകുന്നതായിരിക്കുന്ന എന്തെങ്കിലും ഒരു കാര്യമാണ് അടയാളം. അല്ലെങ്കിൽ നമുക്ക് അറിഞ്ഞുകൂടായെങ്കിൽ അതിന് ഒരു കൊടുക്കുന്നതായിരിക്കുന്ന ഒരു പ്രത്യേകമായിരിക്കുന്ന മാർക്കാണ് അടയാളം, അല്ലേ? അപ്പം അന്യഭാഷകൾ അടയാളമായിരിക്കുന്നത് അതൊരു അടയാളപരമാണ്, അത് അവിശ്വാസികൾക്കാണ് വിശ്വാസികൾക്കല്ല എന്നുള്ളത് നമുക്ക് ഈ കൊരിന്ത്യ ലേഖനം 14-ാം അധ്യായത്തിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇനി ഞാൻ കാണിക്കാൻ പോകുന്ന ഈ സ്ലൈഡ് വളരെ പ്രധാനപ്പെട്ട സ്ലൈഡാണ്. അന്യഭാഷയെ കുറിച്ചുള്ളതായിരിക്കുന്ന ഉപദേശം എന്താണ് എന്നുള്ളതാണ് ഈ സ്ലൈഡ്. ഞാൻ 100 പ്രാവശ്യം കാണിക്കും കേട്ടോ. അത് വളരെ പ്രധാനപ്പെട്ട സ്ലൈഡാണ്. ഇത് നമ്മൾ ശരിക്കും മനസ്സിലാക്കിയാൽ എന്താണ് അന്യഭാഷ, എന്താണ് അന്യഭാഷ അല്ലാത്തത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. നമ്മുടെ വാസ്തവത്തിൽ നമ്മുടെ ഇന്നത്തെ ക്ലാസ് കൊണ്ട് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ട 2 പ്രധാനപ്പെട്ട വിഷയങ്ങളാണ് ഉള്ളത്. അതിലൊന്ന്, അന്യഭാഷ എന്താണ്, അതിൻ്റെ ഉപദേശം എന്താണ്, അത് എന്തല്ല എന്നുള്ളത് മനസ്സിലാക്കണം. 2, ഏറ്റവും പ്രധാനപ്പെട്ടതായിരിക്കുന്ന ഒരു പഠനം, പല പെന്തക്കോസ്ത് വിഭാഗങ്ങളും എന്ന് പറയാം, അവര് നമ്മെക്കുറിച്ച് പറയും നമുക്ക് ആത്മാവില്ലെന്ന. കാര്യം ആത്മപ്രാപണത്തിന്റെ ഏകവും പ്രത്യക്ഷവുമായിരിക്കുന്ന തെളിവ് അന്യഭാഷാ ഭാഷണമാണ് എന്നവർ പറയുന്നു. അപ്പൊ നമുക്ക് അന്യഭാഷ ഇല്ലാത്തത് കൊണ്ട് നമുക്ക് ആത്മാവില്ല എന്ന് പറയുന്നു. അവരെ സംബന്ധിച്ചിടത്തോളം ആത്മാവില്ല എന്നതിന്റെ അർത്ഥം ശക്തിയില്ലെന്ന. ശക്തി എന്നത് ഒന്ന് ഉദ്ദേശിക്കുന്നത് ഓടിച്ചാടി നടക്കുക. നമുക്കറിയാം ഓടിച്ചാടി തുള്ളുന്നു ഒന്നുമല്ല ശക്തി. നമുക്കറിയാം നമ്മൾ തിരുവചനം നോക്കിയാൽ അപ്പോസ്തലന്മാരുടെ പത്രോസിനൊക്കെ ശക്തി ലഭിച്ചപ്പോ മഹാപുരോഹിതൻ ഹന്നാഫിന്റെയും കയ്യപ്പാവിന്റെയും ഒക്കെ മുഖത്ത് നോക്കി പറഞ്ഞു, നിങ്ങൾ ക്രൂശിച്ചവനായിരിക്കുന്ന യേശു എന്ന് പറയാനുള്ളതായിരിക്കുന്ന ശക്തി. അതാണ് ധൈര്യം, അതാണ് തിരുവചനത്തിൽ നാം കാണുന്നതായിരിക്കുന്ന ശക്തി, ആത്മാവ് പ്രാപിച്ചു കഴിയുമ്പോൾ ലഭിക്കുന്നതായിരിക്കുന്ന ശക്തി. അപ്പൊ വേർപാടുകാരുടെ മീറ്റിംഗൊക്കെ വന്നാലേ ഓ ഇത് ഉണങ്ങിയിരിക്കും അധികം. പിന്നെ ഒരർത്ഥത്തില് നമ്മൾ മാത്രം കേൾക്കുന്നുള്ളല്ലോ, അല്ലേ? ഒരു സ്തോത്രം പറയാനും ആമയം പറയാനും വേർപാടുകാർക്ക് ഇപ്പൊ മടിയാന്നുള്ള കാര്യം സത്യമാണ്. അത് ഞാൻ മറച്ചു വെക്കുന്നൊന്നുമില്ല, അത് സത്യമാണ്, നമ്മൾ അത് ശ്രദ്ധിക്കണം. ഒരു സ്തോത്രമോ അല്ലെങ്കിൽ ഒരു ഹല്ലലുയോ അല്ലെങ്കിൽ ഒരു ഒരു പ്രാർത്ഥനയ്ക്ക് ഇച്ചിരി ഉറക്കെ ആമയും പറഞ്ഞത് പോയത് കൊണ്ട് നമുക്ക് നമ്മുടെ മാനത്തിനൊന്നും ഒരു നഷ്ടം വരത്തില്ല എന്നുള്ളതും നമ്മൾ മറന്നു പോകരുത്. പക്ഷേ അതൊന്നുമല്ല ശക്തിയുടെ പ്രകടനം എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പൊ അന്യഭാഷാ ഉപയോഗത്തെ കുറിച്ച് അപ്പോസ്തലൻ കൊരിന്ത്യലേഖനം 14-ാം അധ്യായത്തിൽ പറയുന്നതായിരിക്കുന്ന കാര്യങ്ങൾ നമുക്ക് പറയാം. ആരെങ്കിലും സഹോദരന്മാർ വായിച്ചാട്ടെ. 26-ാമത്തെ വാക്യം 14-ാം അധ്യായത്തിൽ 26-ാമത്തെ വാക്യം. ആകയാൽ എന്ത്, സഹോദരന്മാരെ നിങ്ങൾ കൂടി വരുമ്പോൾ ഓരോരുത്തിന് സങ്കീർത്തനമുണ്ട്, ഉപദേശമുണ്ട്, വെളിപ്പാടുണ്ട്, അന്യഭാഷയുണ്ട്, വ്യാഖ്യാനമുണ്ട്, സകലവും ആത്മീയ വർധനയ്ക്കായി ഉതകട്ടെ. മതി. അപ്പൊ 26-ാം വാക്യത്തിൽ 26-ാം വാക്യം മുതൽ 28-ാം വാക്യം വരെയാണ് നമുക്ക് ഉപദേശം കാണുന്നത്, അന്യഭാഷയെ കുറിച്ചുള്ള ഉപദേശം. 26-ാം വാക്യത്തിൽ 2 കാര്യങ്ങളാണ് അപ്പോസ്തലൻ പറയുന്നത്. ഒന്ന്, നിങ്ങൾ കൂടി വരുമ്പോൾ ഓരോരുത്തന്, ഓരോരുത്തന് എന്ന വാക്കിന്റെ അർത്ഥം സപ്പറേറ്റ്. ആ വാക്കിന്റെ അർത്ഥം ഗ്രീക്കിലുള്ളതായിരിക്കുന്ന വാക്കിന്റെ അർത്ഥം സപ്പറേറ്റ്. ഈച്ച് ഇൻഡിവിജ്വൽ യൂണിറ്റ് വ്യൂ ഡിസ്റ്റിങ്ക്ട്ലി ഓർ ആസ് ഓപ്പോസ്ഡ് ടു സെവറലി ഓർ ആസ് എ ഗ്രൂപ്പ് എന്ന് വെച്ചാൽ ഒരു ഗ്രൂപ്പായിട്ടല്ല, ഓരോ വ്യക്തികൾക്കും എന്നാണ് അതിന്റെ അർത്ഥം. അവിടെ ഓരോരുത്തരും അവർക്ക് വിവിധമായിരിക്കുന്ന കൃപാവരങ്ങളുണ്ട്. ചിലർക്ക് സങ്കീർത്തനം അഥവാ പാട്ടുണ്ട്, അതുപോലെ മറ്റു ചിലർക്ക് വ്യത്യസ്തമായിരിക്കുന്ന വെളിപ്പാടുണ്ട്, അന്യഭാഷയുണ്ട്, വ്യാഖ്യാനമുണ്ട് എന്നെല്ലാം പറയുക. അതാണ് ഒന്ന്. 2, ആത്മീയ വർധനയ്ക്ക് ഉതകുന്നതായിരിക്കണം, അതാണ് 2 ഉപദേശം. അപ്പം ഈ വിഷയത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഓരോരുത്തരും എല്ലാവർക്കും കൂടി അല്ല എന്നുള്ളതാണ് 1. 2, ആത്മീയ വർധനയ്ക്ക് ഉതകുന്നതായിരിക്കണം, അത് നമ്മൾ വളരെ പ്രധാനമാണ്. പിന്നെ 27-ാം വാക്യം ഒന്ന്, 27-28 ഒന്ന് വായിച്ചാട്ടെ. 27-28, അന്യഭാഷയിൽ സംസാരിക്കുന്നുവെങ്കിൽ 2 പേരോ ഏറിയാൽ 3 പേരോ ആകട്ടെ, അവർ ഓരോരുത്തനായി സംസാരിക്കുകയും ഒരുവൻ വ്യാഖ്യാനിക്കുകയും ചെയ്യട്ടെ. വ്യാഖ്യാനി ഇല്ലാഞ്ഞാൽ അന്യഭാഷക്കാരൻ സഭയിൽ മിണ്ടാതെ തന്നോടും ദൈവത്തോടും സംസാരിക്കട്ടെ. മതി. അപ്പൊ ആ വാക്യത്തിൽ നമ്മൾ കാണുന്നതായിരിക്കുന്ന 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ. 1, 2-3 പേരിലധികം അന്യഭാഷ സംസാരിക്കരുത്, അതാണ് 1. ഈ സംസാരം എന്ന് പറഞ്ഞാൽ തന്നെ ഉണ്ടല്ലോ, നമ്മൾ വിചാരിക്കും കൊരിന്ത്യ സഭയില് എല്ലാവരുടെ ചാടി നമ്മൾ ഇന്ന് കാണുന്ന പോലത്തെ അന്യഭാഷ സംസാരമായിരുന്നു. അങ്ങനെയല്ല, അങ്ങനെയാണെന്ന് വിചാരിക്കാനായിട്ട് നമുക്ക് യാതൊരു ന്യായവും ഇല്ല. അവിടെ എങ്ങനെയാന്ന് ചോദിച്ചാൽ അന്യഭാഷ സംസാരിക്കുകയായിരുന്നു. ഞങ്ങളുടെ ദുബായിൽ ഞങ്ങൾ കൂടിക്കൊണ്ടിരുന്ന ഒരു അസംബ്ലിയിൽ ഒരു സഹോദരൻ വന്നു. അദ്ദേഹം സ്തോത്രം ചെയ്തത് ഒന്നും ഒരക്ഷരം പോലും ആർക്കും മനസ്സിലായില്ല. അപ്പൊ ഞങ്ങൾ അത് കഴിഞ്ഞ മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ ചോദിച്ചു, സഹോദരൻ ഏത് ഭാഷയില സ്തോത്രം ചെയ്തു? കൊങ്കണി ഭാഷയിലാന്ന് പറഞ്ഞു, കൊങ്കണി ഭാഷയിൽ. പക്ഷേ ആ സ്തോത്രം നമുക്കൊന്നും മനസ്സിലായില്ല. പക്ഷേ ആ സ്തോത്രം അത്
അത് ഒരു 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 ഭാഷ സംസാരിക്കുന്ന രീതിയിലാണ് സംസാരിച്ചത് അല്ലേ? അങ്ങനെ നമുക്കറിയാം സംസാരമായിരിക്കണം. അപ്പം അതാണ് കൊരിന്ത്യയിൽ നടന്നതായിരിക്കുന്ന സംസാരം എന്ന് ഞാൻ വിചാരിക്കുക. അല്ലാതെ ഇന്ന് കാണുന്നതായിരിക്കുന്ന രീതിയിലുള്ളതായിരിക്കുന്ന രീതിയല്ല. അവിടെ കൊരിന്ത് സഭയില് മീറ്റിംഗ് വളരെ വളരെ കമോഷൻ ആയിരുന്നു, അത് നമുക്കറിയാം. കാരണം എന്താ, ഓരോരുത്തർക്ക് ഓരോ ഓരോന്നുണ്ട്. ചിലർക്ക് സങ്കീർത്തനമുണ്ട്, ചിലർക്ക് ഉപദേശമുണ്ട്, വെളിപ്പാട്. അപ്പൊ ഒരുത്തർ സങ്കീർത്തനം പറയുമ്പോൾ വേറെ ആൾ ഉപദേശം പറയും, വേറെ ആൾ വെളിപ്പാട് പറയും, വേറൊരാള് പിന്നെ പ്രവചനം പറയും, അപ്പൊ വേറൊരാള് അന്യഭാഷ പറയും, അപ്പൊ മൂന്നാം വേറെ ഒരു വ്യക്തി വീണ്ടും അന്യഭാഷ പറയും. അങ്ങനെ ആകപ്പാടെ ഒരു ഒരു യാതൊരു സ്ട്രക്ചറും ഇല്ലാത്തതായിരിക്കുന്ന മീറ്റിംഗ് ആയിരുന്നു. പക്ഷെ അവർ സംസാരിച്ചത് അന്യഭാഷ തന്നെയായിരുന്നു. അപ്പൊ രണ്ടോ ഒരു മീറ്റിംഗ് രണ്ടോ മൂന്നോ പേര് മാത്രമേ അന്യഭാഷ സംസാരിക്കാവൂ. പിന്നെ നമ്മൾ അവിടെ കണ്ടത് ഓരോരുത്തരായിട്ട് സംസാരിക്കണം. ഒരാൾ സംസാരിച്ചാൽ മറ്റുള്ളവർ മിണ്ടാതിരിക്കണം. നമ്മൾ പ്രവചനപരത്തെ കുറിച്ച് കണ്ടപ്പോഴും അത് തന്നെ കണ്ട്, ഒരാൾ സംസാരിക്കുമ്പോൾ വേറൊരാൾക്ക് പ്രവചനം കിട്ടിയാൽ ആദ്യത്തെ ആൾ ഇരിക്കണം എന്ന് നമ്മൾ കാണാനായിട്ടിടയായി. പിന്നെ വ്യാഖ്യാനം ഇല്ലെങ്കിൽ അന്യഭാഷ സംസാരിക്കരുത് എന്ന് നമ്മൾ കാണാനായിട്ടിടയായി. അപ്പൊ നമ്മൾ 26-27 വാക്യങ്ങൾ നമ്മൾ കണ്ടത് ഓരോരുത്തർക്കാണ് അത് ചെയ്യേണ്ടത്. ആത്മീയ വർധനയ്ക്ക് വേണ്ടിയായിരിക്കണം. രണ്ടോ മൂന്നോ പേരെ സംസാരിക്കാവൂ. അത് സംസാരമായിരിക്കണം, വെറുതെ എന്തെങ്കിലും ശബ്ദം ഉണ്ടാക്കുന്നതാവാൻ പാടില്ല. ഓരോരുത്തരായിട്ട് സംസാരിക്കണം. പിന്നെ വ്യാഖ്യാനം ഇല്ലെങ്കിൽ അന്യഭാഷ സംസാരിക്കരുത്. ഇനി 33-ാമത്തെ വാക്യം നമ്മൾ ഓർത്തതുപോലെ അത് നമുക്കറിയാം. അവിടെ നമ്മൾ എന്താ വായിക്കുന്നത്? 33, ദൈവം കലക്കത്തിന്റെ ദൈവമല്ല സമാധാനത്തിന്റെ ദൈവമത്രേ. സമാധാനത്തിന്റെ ദൈവമാണ്, അല്ലാതെ സമാധാനമില്ലാത്തതായിരിക്കുന്ന അന്തരീക്ഷം സഭയിൽ ഉണ്ടാകാനായിട്ട് പാടില്ല എന്നുള്ളതാണ്. പിന്നെ 39-ാമത്തെ വാക്യം, 39 വായിക്കാമോ? അതുകൊണ്ട് സഹോദരന്മാരെ, പ്രവചനപരം വാഞ്ചിപ്പീൻ, അന്യഭാഷകളിൽ സംസാരിക്കുന്നത് വിലക്കുകയുമരുത്. സകലവും ഉചിതവും ക്രമവുമായി നടക്കട്ടെ. സകലവും ഉചിതവും ക്രമവുമായി നടക്കട്ടെ. ഇംഗ്ലീഷിൽ 40-ാമത്തെ വാക്യം, സകലവും ഉചിതവും ക്രമവുമായി നടക്കട്ടെ. അതൊക്കെ സഭയിലെ വളരെ പ്രധാനപ്പെട്ടതായിരിക്കുന്ന രീതികളാണ്. അപ്പൊ നമ്മൾ ഇത്രയും ഭാഗത്ത് നിന്ന് 26-27-33-39 വാക്യങ്ങളിൽ ഒരു സഭയിൽ ശുശ്രൂഷകൾ നടക്കുന്ന എങ്ങനെയാണ് എന്നുള്ളതിന്റെ ഉപദേശം നമുക്ക് കാണാനായിട്ട് കഴിയും. ഓരോരുത്തർ വേണം, ആത്മീയ വർധനയ്ക്ക് ഉതകുന്നത് ആയിരിക്കണം. രണ്ടോ മൂന്നോ പേരെ ആകെപ്പാടെ ഒരു ദിവസം അന്യഭാഷ സംസാരിക്കാൻ പാടുള്ളൂ, അത് പക്ഷെ ഓരോരുത്തരായിട്ട് സംസാരിക്കണം. വ്യാഖ്യാനി വേണം, സമാധാനത്തോടെ വേണം ആ മീറ്റിംഗ് ഒക്കെ നടക്കാനായിട്ട്, ഉചിതമായും ക്രമമായിട്ടും നടക്കണം. ഇനിയൊരു വാക്യം ഉണ്ട്, അത് ഞാൻ വായിച്ചു കേൾപ്പിക്കാം കേട്ടോ. 12-ാം അധ്യായത്തിന്റെ 29-31 വരെയുള്ള വാക്യങ്ങള്, ആ ഭാഗത്ത് അപ്പോസ്തലനായ പൗലോസ് ചില ചോദ്യങ്ങൾ ചോദിക്കുക, അവിടെ ആ ഭാഗത്ത് ചില ചോദ്യങ്ങൾ ചോദിക്കുക, അതിനൊരു നാച്ചുറൽ ആയിട്ടൊരു ഉത്തരമുണ്ട്, അതുകൂടെ ഞാൻ പറയാം. 29-ാം വാക്യം അത് ശ്രദ്ധിക്കുക. എല്ലാവരും അപ്പോസ്തോലന്മാരോ? അല്ല. എല്ലാവരും പ്രവാചകന്മാരോ? ഉത്തരം അല്ല. എല്ലാവരും ഉപദേഷ്ടാക്കന്മാരോ? അല്ല. എല്ലാവരും വീര്യപ്രവൃത്തികൾ ചെയ്യുന്നവരോ? അല്ല. എല്ലാവർക്കും രോഗശാന്തിക്കുള്ള വരമുണ്ടോ? ഇല്ല. എല്ലാവരും അന്യഭാഷകൾ സംസാരിക്കുന്നുവോ? ഇല്ല. എല്ലാവരും വ്യാഖ്യാനിക്കുന്നുവോ? ഇല്ല. അതാണ് അപ്പോ അവിടെ അപ്പോസ്തലൻ പൗലോസ് ചോദിക്കുകയാണ്, എല്ലാവരും അന്യഭാഷ സംസാരിക്കുമോ? എല്ലാവരും അങ്ങനെ ചെയ്യുമോ? എല്ലാവരും പ്രവചിക്കുമോ എന്ന. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, നമ്മളിപ്പം ഈ അന്യഭാഷ ഉപദേശത്തെ കുറിച്ച് പറയാം. അപ്പൊ ആത്മപ്രാവണത്തിന്റെ ഏകവും പ്രത്യക്ഷവുമായ തെളിവ് അന്യഭാഷാ ഭാഷണമാണ് എന്ന് ആരെങ്കിലും പറഞ്ഞാൽ, ഈ വാക്യം 29-ാം വാക്യം മാത്രം മതി നമുക്ക് പറയാം ആ ഉപദേശം തെറ്റാണ്. അപ്പൊ വേർപാടുകാർക്ക് ആത്മാവില്ല, കാര്യം എന്തുകൊണ്ടാണ് നമ്മൾ അന്യഭാഷ സംസാരിക്കത്തില്ല, നമുക്ക് നമ്മുടെ മീറ്റിങ്ങുകളിലെ ചാട്ടവും ഓട്ടവും ബഹളവും ഒന്നുമില്ല, അത് കണ്ടിട്ട് നമുക്ക് ആത്മാവില്ല എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അതിന് നമുക്ക് അവരോട് ഉത്തരം പറയേണ്ട ആവശ്യമില്ല. കാര്യം ഈ ഭാഗം മാത്രം അവരോട് പറയേണ്ട ആവശ്യമുള്ളൂ. ഇനി ഞാൻ നിങ്ങളെ ഒരു ചെറിയ ക്ലിപ്പ് കാണിക്കാം, 2 മിനിറ്റുള്ള ക്ലിപ്പാണ് കേട്ടോ. അത് ഇന്റർനെറ്റിൽ നിന്ന് ഞാൻ എടുത്തതാണ്. പാസ്റ്റർ അനീഷ് കാവാലം ഇന്റർനെറ്റിൽ ഇട്ടത് കൊണ്ടാണ് ഞാനത് എടുക്കുന്നത്. ഞാൻ അദ്ദേഹത്തെയോ അല്ലെ അദ്ദേഹത്തിന്റെ ഗ്രൂപ്പുകളെ ഒന്നും ഞാൻ വിമർശിക്കാനില്ല. എനിക്കതിന് ആവശ്യം, നമുക്ക് അതിന്റെ ആവശ്യവുമില്ല. ഇത് എന്തല്ല, ഇന്നത്തെ അന്യഭാഷാ ഭാഷണം എന്തല്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ടാണ്. നിങ്ങളുടെ ശബ്ദമൊക്കെ ശരിക്ക് ക്ലിയർ ആയിട്ട് ഇന്റർനെറ്റിൽ ഉണ്ടെങ്കിൽ വെച്ചേക്കാണെങ്കിൽ നിങ്ങൾക്ക് ഇത് കേൾക്കാനായിട്ട് കഴിയും. അവിടെ പറയുന്നതായിരിക്കുന്ന വാക്കുകൾ ഞാനൊരു 15 പ്രാവശ്യം കേട്ടിട്ടും എനിക്ക് മനസ്സിലായില്ല. അപ്പൊ അതിന്റെ അത് കൃത്യമായിട്ട് ഒന്ന് എഴുതിയെടുക്കാനായിട്ടൊന്നും ശ്രമിച്ചിട്ട് കിട്ടിയില്ല. ഞാൻ കേട്ടത് ഇങ്ങനെയൊക്കെയാണ്: വേലി കെട്ടി, വൈരക്കെട്ട, വൈഡമാല, ധീരമാര, വൈഡമാല, വീടമാല, ബാല ബാല, വൈഡക്കെട്ടി, ധീ ധീ,
അടതെ ജഗതേ രഗതേ ജിഗതേ എന്നൊക്കെ ഓരോ വാക്കുകൾ ഇങ്ങനെ അങ്ങനെ പറയാം. സി 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 അട അടബല വടബല രഗതേ എന്നൊക്കെ പറയാം. നമുക്കറിയാം ഇതൊരു വാക്ക് ഇതൊരു ഭാഷയല്ല എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിയാം. ആരെങ്കിലും ഭാഷ സംസാരിച്ചാൽ നമുക്കറിയാം ഭാഷയ്ക്ക് ഒരു സ്ട്രക്ചർ ഉണ്ട്, ഒരു ലാംഗ്വേജ് ഒരു സെന്റൻസിന് സ്ട്രക്ചർ ഉണ്ട്. അത് ഒരു വാക്കും വേറൊരു വാക്കും തമ്മിൽ അതിനൊരു വ്യത്യാസം ഉണ്ടാവും. അങ്ങനെയാണ് നമ്മൾ ഭാഷ സംസാരിക്കുന്നത്, അല്ലാതെ ഇങ്ങനെ ഇങ്ങനെ ഏതെങ്കിലുമൊക്കെ വാക്കുകൾ സംസാരിക്കുന്നതല്ല. അന്യഭാഷ കൊരിന്ത് സഭയിൽ സംസാരിച്ചതും അങ്ങനെ തന്നെയാണ്. അപ്പൊ ഞാനിത് നിങ്ങളെ കേൾപ്പിക്കാം. അത് കേട്ട് കഴിയുമ്പോൾ രണ്ട് മിനിറ്റ് ഉണ്ട് അത്, പക്ഷെ അത് കേട്ട് കഴിയുമ്പോൾ എന്തല്ല അന്യഭാഷ ഈ വചനത്തോടുള്ള ബന്ധത്തിൽ ഓരോരുത്തരും ആത്മീയ വർധന. രണ്ടു മൂന്ന് പേരെ സംസാരിക്കാം, ഓരോരുത്തർ സംസാരിക്കണം, വ്യാഖ്യാനം വേണം, സമാധാനം വേണം, ഉചിതം ക്രമമായിട്ട് നടക്കണം എന്നൊക്കെ പറയുന്നതായിരിക്കുന്ന കൊരിന്ത് ലേഖനത്തിലെ ആ ഉപദേശത്തിന് വിപരീതമായിട്ട് എത്രത്തോളം വിപരീതമാണ് അത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഞാനിപ്പോ നിങ്ങളെ കേൾപ്പിക്കാം. നമ്മളിത് ഇത് ഇന്റർനെറ്റിൽ വന്നതാ കേട്ടോ, അല്ലെങ്കിൽ നമ്മൾ ഒരിക്കലും ഇത് ഇങ്ങനെ നമ്മൾ കാണിക്കത്തില്ല. ഇന്റർനെറ്റിൽ വന്നതാ, എല്ലാവർക്കും കാണാനായിട്ട് യൂട്യൂബിലുള്ളതായിരിക്കുന്ന ഒരു വീഡിയോയുടെ ക്ലിപ്പാണ്. ഈ ക്ലിപ്പ് കണ്ടാൽ നമുക്കറിയാം അവിടെ നമ്മൾ സംസാരിച്ചത് ഈ പ്രവർത്തന കൊരിന്ത്യ ലേഖനം 14-ാം അധ്യായത്തിൽ നമ്മൾ കണ്ടതായിരിക്കുന്ന ഏതെങ്കിലും അന്യഭാഷയുടെ ഏതെങ്കിലും ഒരു കാര്യമെങ്കിലും അവിടെ കണ്ടോ എന്നുള്ളത് നമുക്ക് വളരെ വ്യക്തമായിട്ട് നമുക്കത് കണ്ടതിനെ മനസ്സിലാവും. ഓരോരുത്തരും വേണം ആത്മീയ വർധനയ്ക്ക് ഉതകുന്നതായിരിക്കണം. 15 പ്രാവശ്യം കേട്ടാലും ഇതെന്താ സംഭവം നമുക്കറിയത്തില്ല. മീറ്റിംഗിൽ 2-3 പേരെ സംസാരിക്കാവൂ അന്യഭാഷയിൽ, ഓരോരുത്തരായിട്ട് സംസാരിക്കണം. വ്യാഖ്യാനം ഇല്ലെങ്കിൽ അന്യഭാഷ സംസാരിക്കരുത്. സമാധാനത്തോടെ വേണം, ഉചിതമായും ക്രമമായും വേണം നടക്കുവാൻ എന്നുള്ളത്. അതുപോലെ തന്നെ എല്ലാവരും അന്യഭാഷകൾ സംസാരിക്കുന്നു എന്ന് അപ്പോസ്തലൻ ചോദിക്കുക. അപ്പൊ നമുക്ക് ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും. ഞാൻ 2-3 കാരണങ്ങളിലൂടെ പറയാം. ഇന്ന് ഉള്ളത് നാം കാണുന്നത് അന്യഭാഷയല്ല എന്നുള്ളത്, അന്യഭാഷ വരം അല്ല എന്നുള്ളത് നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും. ഈ ഭാഗത്ത് നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവും അന്യഭാഷ വരം എന്ന് പറയുന്നത് ഇന്ന് നമ്മൾ കാണുന്നതായിരിക്കുന്ന കാര്യങ്ങളല്ല എന്നുള്ളത്. ഞാൻ ആ ഗ്രൂപ്പിനോട് എനിക്ക് യാതൊരു വിരോധമില്ല കേട്ടോ, എനിക്ക് ഈ അനീഷ് കാവാലം ബ്രദറിനോട് വിരോധം ഉണ്ടായിട്ടില്ല. നമുക്ക് പഠിക്കാനായിട്ട് നമ്മുടെ ആവശ്യത്തിന് വേണ്ടി, ഒരു ഇന്റേണൽ ആവശ്യത്തിന് വേണ്ടി നമ്മൾ ആ ക്ലിപ്പ്, അവര് ഇട്ട ക്ലിപ്പ് നമ്മളൊന്ന് കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഇനി അന്യഭാഷ ഒരു ദുരുപദേശം എന്ന നിലയിൽ, അതാണല്ലോ നമ്മളിപ്പോ പഠിച്ചു വരുന്നത്. അന്യഭാഷ ഒരു, അപ്പൊ ആദ്യം നമ്മൾ പഠിച്ചത് ഇപ്പോൾ കാണുന്നതായിരിക്കുന്ന അന്യഭാഷ, ഈ ഈ സംസാര രീതി, ഈ അന്യഭാഷ എന്ന് പറയുന്നത് തിരുവചനാടിസ്ഥാനത്തിൽ നമുക്കതിനെ അന്യഭാഷ എന്ന് പറയാനായിട്ട്, അന്യഭാഷ വരം എന്ന് പറയാനായിട്ട് സാധ്യമാകുകയില്ല. ഇനി ഇന്നത്തെ ഏറ്റവും വലിയ ദുരുപദേശം എന്ന് പറയുന്നത് ആത്മപ്രാപണത്തിന്റെ ഏകവും പ്രത്യക്ഷവുമായ തെളിവ് അന്യഭാഷാ ഭാഷണമാണ്. ഒരുവന് അന്യഭാഷകൾ സംസാരിക്കുവാൻ കഴിഞ്ഞില്ലെങ്കിൽ അവനിൽ ആത്മാവില്ല എന്നുള്ളതായിരിക്കുന്ന ആ ആ പഠിപ്പിക്കൽ,
അത് തെറ്റാണ് എന്ന് നമ്മൾ കൊരിന്ത്യലേഖനം 12-ാം അധ്യായം 28-ാം വാക്യം 28-ാം അല്ല 29-ാം വാക്യം അവിടെ തന്നെ നമുക്ക് കാണാനായിട്ട് കഴിച്ചു കാണാനായിട്ട് 12-ാം അധ്യായം 29-ാം വാക്യത്തിൽ തന്നെ നമ്മൾ കണ്ടു എല്ലാവരും അന്യഭാഷ സംസാരിക്കുന്നില്ല. അപ്പോൾ അത് തന്നെ മതി ഈ ദുരുപദേശം ഈ ഉപദേശം തെറ്റാണ് എന്ന് സ്ഥാപിക്കാനായിട്ട് അനേക സഭകൾ ഇത് വളരെ പ്രധാനപ്പെട്ട അവരുടെ ഉപദേശമായിട്ട് അവര് അത് പറയുന്നുണ്ട്. പെന്തക്കോസ്ത് വിഭാഗങ്ങൾ അത് തികച്ചും തിരുവചനത്തിന് വിരുദ്ധമായിരിക്കുന്ന ഒരു ഉപദേശമാണ് എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. ഇനി നമ്മൾ ചരിത്രം നോക്കിയാൽ ഞാൻ ചരിത്രത്തിലേക്ക് നോക്കിയാൽ തിരുവചനത്തിന് വെളിയിൽ ചരിത്രത്തിലേക്ക് നോക്കിയാൽ അനേക ലക്ഷം ആൾക്കാരെ കർത്താവിങ്കിലേക്ക് നയിച്ചതായിരിക്കുന്ന ദൈവദാസന്മാർ അവര് അന്യഭാഷ സംസാരിച്ചിട്ടില്ല എന്നുള്ളത് നമുക്ക് അറിയാം. ഉദാഹരണം ഡി എൽ മൂഡി എന്ന ദൈവദാസൻ ഏതാണ്ട് 10 ലക്ഷം പേരെ കർത്താവിങ്കിലേക്ക് നയിച്ചു എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ചാൾസ് ഫിന്നി എന്ന ദൈവദാസൻ 1800 ജീവിച്ച ആളാണ്. 1825-35 വർഷത്തിൽ കാലഘട്ടത്തിൽ 10 വർഷം താൻ ന്യൂയോർക്ക് മൻഹാട്ടൻ സ്ഥലങ്ങളിൽ അവിടെ സെക്കൻഡ് ഗ്രേറ്റ് അവേക്കനിങ് എന്ന് പറയുന്നതായിരിക്കുന്ന വലിയൊരു ഉണർവ് അവിടെ ഉണ്ടാകാനായിട്ട് തന്റെ പ്രവർത്തനം മൂലം ഇടയായി. മൻഹാട്ടൻ ടൗണിൽ ഉണ്ടായിരുന്നതായിരിക്കുന്ന സർക്കസ് അതുപോലെ അവിടെ ഉണ്ടായിരുന്നതായ തിയേറ്റർ അതൊക്കെ അടയ്ക്കുവാൻ തക്കവണ്ണം അത്ര വലുതായിട്ട് അവിടെ കടകളിലും വീടുകളിലും ടൗണിൽ എല്ലാവരും സംസാരിച്ചത് കർത്താവിനെ കുറിച്ച് മാത്രമാണ്. അങ്ങനെയുള്ളതായിരിക്കും ഒരു വലിയ അവേക്കനിങ് ഉണ്ടാകാനായിട്ട് ചാൾസ് ഫിന്നി എന്ന ദൈവദാസനിടയായി. ബില്ലി ഗ്രഹാമിന്റെ ജീവിതകാലത്തെ കുറിച്ച് അദ്ദേഹം എഴുതിയിരിക്കുന്നത് ഏതാണ്ട് 2018-ാണ് അദ്ദേഹം മരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ജീവിതകാലത്തില് ഏതാണ്ട് 32 ലക്ഷം പേര് അദ്ദേഹത്തിന്റെ പ്രസംഗം കഴിഞ്ഞിട്ട് ഓൾട്ടർ കോൾ നടത്തിയപ്പോൾ മുമ്പോട്ട് വന്നിട്ടുണ്ടെന്ന് പറയുന്നത്. അവരെല്ലാം രക്ഷിക്കപ്പെട്ടു എന്ന് അവർ പറയുന്നില്ല, രക്ഷിക്കപ്പെട്ട് കാണത്തില്ല. പക്ഷെ 32 ലക്ഷം ആൾക്കാര് ഓൾട്ടർ കോൾ നടത്തിയപ്പോൾ മുമ്പിലേക്ക് വന്നു എന്നാ പറയുന്നത്. ജോർജ് മുള്ളറിനെ കുറിച്ച് നമുക്കറിയാം, ജെ എൻ ഡാർബിയെ കുറിച്ച് നമുക്കറിയാം. അപ്പൊ ഈ ദൈവദാസന്മാര് അനേക ദൈവദാസന്മാരുടെ പേര് പറയാം, ഞാൻ ചിലരുടെ പേര് ഇവിടെ എഴുതുന്നത് മാത്രം. ഇവരാരും അന്യഭാഷ സംസാരിച്ചിട്ടില്ല. അപ്പൊ ചരിത്രം നോക്കിയാൽ തന്നെ നമുക്കറിയാം അന്യഭാഷ ആത്മപ്രാവണത്തിന് ഏകവും പ്രത്യക്ഷവുമായ തെളിവ് അന്യഭാഷയാണ് എന്ന് പറഞ്ഞാൽ അന്യഭാഷ സംസാരിക്കാതായ ഈ ദൈവദാസന്മാർ അവരുടെ വലിയ പ്രവർത്തനങ്ങൾ അത് ആത്മാവിലല്ല എന്ന് വാദിക്കേണ്ടതായിട്ട് വരും. നമുക്കറിയാം അത് ഒരിക്കലും വാദിച്ച് തെളിയിക്കാനായിട്ട് സാധ്യമാകുകയില്ല. അതുകൊണ്ട് ഈ ഉപദേശം തെറ്റാണ് എന്ന് ചരിത്രം നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇനി 2-3 കാര്യങ്ങളോട് പറയാം. പഴയ നിയമത്തിൽ നമ്മൾ നോക്കിയാൽ പഴയ നിയമത്തിൽ അന്യഭാഷ എന്നും ഒരു ശിക്ഷാവിധിയായിട്ടാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആവർത്തന പുസ്തകത്തിൽ മോശ ഇസ്രായേൽ മക്കളോട് പറഞ്ഞു, നിങ്ങൾ ഈ പ്രവചന ഈ ന്യായപ്രമാണമൊക്കെ അനുസരിച്ച് ജീവിച്ചാൽ നിങ്ങൾക്ക് ഒരുപാട് നന്മകൾ ദൈവം ചെയ്യും, അനുസരിച്ച് ജീവിച്ചില്ലെങ്കിൽ വലിയ ശാപം വരും. അതിലൊന്നാണ് അന്യഭാഷ സംസാരിക്കുന്ന ജാതികളിലേക്ക് നിങ്ങൾ പോകും എന്നുള്ളതായിരിക്കുന്ന വിഷയം. യിരെമ്യാ പ്രവചനത്തിൽ യിരെമ്യാവും അത് തന്നെ പറഞ്ഞു കേട്ടോ, നിങ്ങൾ ശരിയായ രീതിയിൽ ദൈവത്തെ യഹോവയെ അന്വേഷിക്കാത്തത് കൊണ്ട് ബാബിലോൺ വന്ന് നിങ്ങളെ ആക്രമിക്കാൻ പോവുക, നിങ്ങൾ കേട്ടിട്ടില്ലാത്തൊരു ഭാഷ സംസാരിക്കും ജാതി അടുക്കിലേക്ക് നിങ്ങൾ പോവുകയാണെന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് പഴയ നിയമം നോക്കിയാൽ അവിടെയൊക്കെ അന്യഭാഷ എന്ന് പറയുന്നത് അതൊരു ശിക്ഷാവിധിയായിട്ട് ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇനി നമ്മൾ പുതിയ നിയമത്തിലേക്ക് വന്നാൽ പെന്തക്കോസ്ത് നാളിന് മുമ്പ് 4 പ്രാവശ്യം ആത്മാവ് നിറഞ്ഞിട്ടും അന്യഭാഷ സംസാരിക്കാത്തതായിരിക്കുന്ന 4 ഭാഗങ്ങൾ ഞാനിവിടെ രേഖപ്പെടുത്തി. ലൂക്കോസ് സുവിശേഷം 1-ാം അധ്യായത്തിൽ അവിടെ യോഹന്നാൻ സ്നാപകൻ അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ ആത്മാവിൽ നിറഞ്ഞു. 1-ാം അധ്യായം 41-ാം വാക്യത്തിൽ മറിയ എലിസബത്ത് യോഹന്നാൻ സ്നാപകന്റെ അമ്മ എലിസബത്തിനെ വന്ദനം ചെയ്തപ്പോൾ അവളിൽ ആത്മാവ് നിറഞ്ഞു, അവൾ ദൈവത്തെ സ്തുതിച്ചു. അതുപോലെ 1:67 സക്കരിയാവ് യോഹന്നാൻ സ്നാപകന്റെ പിതാവ് തന്നിൽ ആത്മാവ് നിറഞ്ഞു, അവനും ദൈവത്തെ സ്തുതിക്കുന്നത് കാണാനായിട്ടിടയായി. ലൂക്കോസ് സുവിശേഷം 4-ാം അധ്യായം 1-ാം വാക്യത്തിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു താനും ആത്മാവിൽ നിറഞ്ഞു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. അവിടെ നമ്മൾ വായിക്കുന്നത് അത് കഴിഞ്ഞിട്ട് അവൻ മരുഭൂമിയിലേക്ക് പിശാചിനാൽ പരീക്ഷിക്കപ്പെടേണ്ടതിനായിട്ട് ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നടത്തി എന്ന് കാണുന്നു. പക്ഷെ ഇതൊക്കെ പെന്തക്കോസ്ത് നാളിന് മുൻപുള്ളതായിരിക്കുന്ന കാര്യങ്ങളാണ്. ഇനി പെന്തക്കോസ്ത് നാളിന് ശേഷം അങ്ങനെയുള്ളതായിരിക്കും ചില സന്ദർഭങ്ങളും നമുക്ക് കാണാനായിട്ട് കഴിയും. പ്രവൃത്തികളുടെ പുസ്തകം 4-ാം അധ്യായത്തിൽ അവിടെ യോഹന്നാനും പത്രോസും യോഹന്നാനും അവര് 3-ാം അധ്യായത്തിൽ അവിടെ സുന്ദരം എന്ന ദേവാലയ ഗോപുരത്തിന്റെ മുമ്പിൽ വെച്ച് അവിടെ ആ അമ്മയുടെ പിറവിയിലെ മുടന്തനായിരിക്കുന്ന വ്യക്തിയെ സൗഖ്യമാക്കി. അത് മുഖാന്തരം അവിടെ മഹാപുരോഹിതന്മാരും ഒക്കെ ചേർന്നതായിരുന്നു സദസ്സിൽ ഇവരെ അവരെ പിടിച്ചു അവരെ കൊണ്ടുപോയി അവരവരുടെ മുമ്പിൽ നിൽക്കുക. ഹന്നാഫിന്റെയും കയ്യഫാവിന്റെയും
ഒക്കെ മുമ്പിൽ അവർ നിൽക്കുക. നിന്നിട്ട് അവിടെ വെച്ച് പത്രോസ് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു. നിറഞ്ഞിട്ട് പത്രോസ് ചെയ്തതെന്നറിയാമോ? ഞാൻ മുമ്പേ അത് പറഞ്ഞതാ, ഹന്നാഫിനെ കയ്യഫാവിന്റെ മുഖത്തോട് നോക്കിയ ഒരു കാര്യം പറഞ്ഞു. എന്താ പറഞ്ഞറിയാമോ? നിങ്ങൾ ക്രൂശിച്ചവനായിരിക്കുന്ന യേശു അവൻ ഉയർത്തെഴുന്നേറ്റു എന്ന് പറഞ്ഞു. ഇവര് ഉയർത്തെഴുന്നേൽപ്പിൽ വിശ്വസിക്കുന്നവരല്ല. കാര്യം മഹാപുരോഹിതന്മാർ സദൂക്യപക്ഷമാണ്. സാദോക് എന്ന് പറഞ്ഞ മഹാപുരോഹിതന്റെ പിൻഗാമികളാണ് സദൂക്യർ എന്ന് പറയുന്നത് എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ സദൂക്യപക്ഷമാണ് മഹാപുരോഹിത പക്ഷമാണ്. അവര് ഉയർത്തെഴുന്നേൽപ്പില്ല എന്ന് വിശ്വസിക്കുന്നവരാ. അവരുടെ മുഖത്ത് നോക്കി പറഞ്ഞു, നിങ്ങൾ ക്രൂശിച്ച യേശു. എന്തൊരു ഭയങ്കരം അല്ലേ? ഏതെങ്കിലും മഹാപുരോഹിതന്റെ മുഖത്ത് നോക്കി അങ്ങനെ പറയാനുള്ള ധൈര്യം, അതാണ് അവിടെ പരിശുദ്ധാത്മാവ് നിറഞ്ഞപ്പോ അപ്പോസ്തലൻ പത്രോസിന് സാധിച്ചത്. അതുപോലെ പ്രവൃത്തി ദിവസം 6-ാം അധ്യായത്തിൽ നമുക്കറിയാം, അവിടെ 7 പേരെ തിരഞ്ഞെടുക്കുന്ന കൂട്ടത്തിൽ, അവിടെ മേശയിലെ ശുശ്രൂഷയ്ക്ക് വേണ്ടി 7 പേരെ തിരഞ്ഞെടുക്കുന്ന കൂട്ടത്തിൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായിരിക്കണം എന്ന് നമ്മൾ കാണുന്നുണ്ട്. പ്രവൃത്തി ദിവസം 9-ാം അധ്യായത്തിൽ അവിടെ അനന്യാസ് പൗലോസിന്റെ അടുക്കൽ ചെന്ന് ശൗലിനോട് പറയാൻ, നീ പരിശുദ്ധാത്മ പൂർണ്ണനാകുവാൻ എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഈ ഭാഗങ്ങളിലൊന്നും പരിശുദ്ധാത്മാവ് നിറഞ്ഞു, പക്ഷേ അവിടെ ആരും അന്യഭാഷ സംസാരിച്ചതായിട്ട് കാണുന്നില്ല. ഇനി അന്യഭാഷ സംസാരിക്കുന്നതിനെ കുറിച്ച് കാണിക്കുന്നതായിരിക്കും ചില വേദഭാഗങ്ങൾ. ഞാൻ വളരെ വേഗം നിങ്ങളോട് കാണിക്കാം. മർക്കോസ് സുവിശേഷം 16-ാം അധ്യായത്തിന്റെ 17-ാം വാക്യം അത് വായിക്കണ്ട. അവിടെ കർത്താവായ യേശു ക്രിസ്തു തന്റെ ശിഷ്യന്മാരോട് പറയുക, അവിടെ കർത്താവായ യേശു ക്രിസ്തു തന്റെ ശിഷ്യന്മാരോട് മർക്കോസ് സുവിശേഷം 16-ാം അധ്യായത്തിൽ വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും, എന്റെ നാമത്തിലുള്ള ഭൂതങ്ങളെ പുറത്താക്കും, പുതുഭാഷകളിൽ സംസാരിക്കും എന്ന് കർത്താവായ യേശു ക്രിസ്തു തന്റെ ശിഷ്യന്മാരോട് പറയുന്ന രംഗമാണ് മർക്കോസ് സുവിശേഷം നമ്മൾ കാണാനായിട്ട് പോകുന്നത്. ഇനി നമുക്ക് പ്രവൃത്തികളുടെ പുസ്തകം 2-ാം അധ്യായത്തിൽ അവിടെ പരിശുദ്ധാത്മാവിന്റെ ആഗമനത്തോടുള്ള ബന്ധത്തിൽ അവിടെ നമ്മൾ അന്യഭാഷ കാണുന്നു. നമുക്ക് പ്രവൃത്തികളുടെ പുസ്തകം 2-ാം അധ്യായം നോക്കാം. പ്രവൃത്തികളുടെ പുസ്തകം 2-ാം അധ്യായം അതിന്റെ 4-ാം വാക്യം ഒന്ന് വായിക്കാം. അവരിൽ ഓരോരുത്തന്റെ മേൽ പതിഞ്ഞു, എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി. മതി മതി മതി, അത് ഇംഗ്ലീഷില് ആൻഡ് ദേ വർ ഓൾ ഫിൽഡ് വിത്ത് ദ ഹോളി ഗോസ്റ്റ് ആൻഡ് ബിഗാൻ ടു സ്പീക്ക് വിത്ത് അതർ ടങ്സ് ആസ് ദ സ്പിരിറ്റ് ഗേവ് ദം അട്ടറൻസ്. അപ്പോ ആ വാക്യത്തിലെ വാക്യം നമ്മൾ ശ്രദ്ധിച്ചാല് നമുക്ക് പെട്ടെന്ന് തോന്നും എല്ലാവരും അന്യഭാഷ സംസാരിച്ചെന്ന് തോന്നും. പക്ഷെ വാക്യം നമുക്ക് ഇങ്ങനെ നമുക്ക് ആ വാക്യം ഒന്ന് വായിക്കാം. എല്ലാവരും എന്ന് പറഞ്ഞിരിക്കുന്ന പരിശുദ്ധാത്മാവ് നിറഞ്ഞതിനെ കുറിച്ച്, എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി, അതാണ് 1-ാമത്തെ സ്റ്റേറ്റ്മെന്റ്. അപ്പൊ എല്ലാവരും എന്ന് പറയുന്ന പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി, ആത്മാവ് അവർക്ക് ഉച്ചരിപ്പം നൽകിയതുപോലെ അന്യഭാഷകൾ സംസാരിച്ചു തുടങ്ങി. എല്ലാവരും അന്യഭാഷകൾ സംസാരിച്ചു എന്ന് ഈ വാക്യം കൊണ്ട് നമുക്ക് തെളിയിക്കാനായിട്ട് സാധ്യമാകില്ല. ഭാഷയിൽ അങ്ങനെ ഒരു ഉപയോഗമുണ്ട്. ഞാൻ നിങ്ങളോട് ഒരു ഉദാഹരണം പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മളിപ്പോ പറയുകയാണെന്ന് വെക്കുക, ഞങ്ങൾ എല്ലാവരും കൂടെ പാലാരിവട്ടത്ത് പോയി പ്രസംഗിച്ച് തിരിച്ചു വന്നു എന്ന് പറയുകയെന്ന് വെക്കാം. ഞങ്ങൾ എല്ലാവരും കൂടെ പാലാരിവട്ടത്ത് പോയി പ്രസംഗിച്ച് തിരിച്ചു വന്നു, അങ്ങനെ സ്റ്റേറ്റ്മെന്റ് പറയുക. അപ്പൊ ആ സ്റ്റേറ്റ്മെന്റിൽ ഞങ്ങൾ എല്ലാവരും പാലാരിവട്ടത്ത് പോയി എന്നുള്ളത് സത്യമാണ്, പക്ഷെ എല്ലാവരും പ്രസംഗിച്ചില്ല എന്നുള്ളത് നമുക്കറിയാം. അപ്പൊ ആ ഒരു സെന്റൻസിൽ തന്നെ എല്ലാവരും പാലാരിവട്ടത്ത് പോയി, പക്ഷെ എല്ലാവരും പ്രസംഗിച്ചില്ല, ഒന്നോ രണ്ടോ പേരെ പ്രസംഗിച്ച് കാണുന്നു, അത് സെൽഫ് അണ്ടർസ്റ്റുഡ് ആണ് എന്ന് പറയുന്നത് പോലെ പരിശുദ്ധാത്മാവ് എല്ലാവരിലും നിറഞ്ഞു. അവിടെ എത്ര പേരുണ്ടായിരുന്നു? ഏതാണ്ട് 120 പേരോളം, എന്തായാലും കുറഞ്ഞ പക്ഷം ഉണ്ടായിരുന്നു. അപ്പൊ ഈ 120 പേരോളം ഉള്ളതായിരിക്കുന്ന സമൂഹത്തിൽ എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞു. ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷകൾ സംസാരിച്ചു തുടങ്ങി, എല്ലാവരും സംസാരിച്ചു എന്ന് ഈ 4-ാം വാക്യത്തിൽ നമുക്ക് തെളിയിക്കാനായിട്ട് സാധ്യമാകില്ല. ഇനി 6-ാം വാക്യം ഒന്ന് വായിച്ചാട്ടെ. 6-ാം വാക്യം ഈ മുഴക്കമുണ്ടായപ്പോൾ പുരുഷാരം വന്നുകൂടി ഓരോരുത്തൻ ഭാഷയിൽ അവർ സംസാരിക്കുന്നത് കേട്ട് അമ്പരന്നു പോയി. മതി. അപ്പൊ അവിടെ അവിടെ നമ്മൾ വായിക്കുന്നത് ഈ ഭാഷ എന്നതിന് നമ്മൾ വായിക്കുന്നത് ഡയലക്ട് എന്ന ആ വാക്കിനാണ്. ഡയലക്ട് എന്ന് വെച്ചാൽ ഗ്രാമീണ ഭാഷ. നമുക്കറിയാം കേരളത്തിൽ മലയാളമാണെങ്കിലും തൃശ്ശൂരെ ഭാഷയല്ല, കോഴിക്കോട്ടെ ഭാഷയല്ല, എറണാകുളത്തെ ഭാഷ, എറണാകുളത്തെ ഭാഷയല്ല, തിരുവനന്തപുരത്തെ ഭാഷ, ഇതൊക്കെ തമ്മിൽ സാരമായിരിക്കുന്ന ഡയലക്ട് വ്യത്യാസമുണ്ട്. നമ്മളെല്ലാം സംസാരിക്കുന്നത് മലയാളമാണ്. അപ്പോ ഇവിടെ നമ്മൾ നമ്മൾ പറയുന്നത് താൻ താൻ്റെ ഭാഷയിൽ എന്നതിൻ്റെ ശരിയായ അർത്ഥം, ശരിയായ ഗ്രീക്ക് പദത്തിലെ അർത്ഥം ഡയലക്ട് എന്ന ഗ്രാമീണ ഭാഷ അഥവാ അവരുടെ ആ നാട്ടിലുള്ളതായിരിക്കുന്ന ഭാഷ എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോ അവിടെ ഏതെങ്കിലും മനസ്സിലാകാത്ത ഭാഷയല്ല അവർ സംസാരിച്ചത്. അവർ സംസാരിച്ചത് അവിടെ കൂടി വന്നവരുടെ തന്നെ മാതൃഭാഷയായിരുന്നു. അവിടെ ഏതാണ്ട് 16-ാം അധികം ആൾക്കാർ വിവിധ സമൂഹത്തിൽ നിന്ന് കൂടി വന്നിട്ടുണ്ട്. അവരുടെ ഭാഷയായിരുന്നു
സംസാരിച്ചത് എന്ന് കാണാനായിട്ട് കഴിയും. ഇനി ഏഴും എട്ടും വാക്യങ്ങളും കൂടെ നമുക്ക് നോക്കാം. ഏഴും എട്ടും വാക്യങ്ങൾ. എല്ലാവരും ഭ്രമിച്ച് ആശ്ചര്യപ്പെട്ടു, ഈ സംസാരിക്കുന്നവർ എല്ലാം ഗലീലക്കാർ അല്ലയോ? പിന്നെ നാം ഓരോരുത്തൻ ജനിച്ച നമ്മുടെ സ്വന്തം ഭാഷയിൽ അവർ സംസാരിച്ച് കേൾക്കുന്നത് എങ്ങനെ? അതെ, അത് മതി. അപ്പൊ അവിടെ വീണ്ടും നമ്മൾ കാണുന്നത് എന്തറിയാമോ, 120 പേരുണ്ടാ, 120 പേരും ഗലീലക്കാരല്ല. കൂടി വന്നവര് പറഞ്ഞു, ഇവരെല്ലാം ഗലീലക്കാരാണല്ലോ സംസാരിക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പൊ ഗലീലക്കാരെ നമുക്കറിയാം, ശിഷ്യന്മാർ ഗലീലക്കാരാണ്, അല്ലെങ്കിൽ ഒരു ചെറിയ സെക്ട്, പ്രധാനമായിട്ട് ശിഷ്യന്മാർ അവർ ഗലീലക്കാരാണ്, അല്ല ഗലീല നാടുകളിൽ നിന്നുള്ള ഉള്ളവരാ. അപ്പം അവര് ആണ് ഈ അന്യഭാഷ സംസാരിച്ചത് എന്നുള്ളത് നമുക്കറിയാം. അപ്പൊ 120 പേര് വന്നു, അവരെല്ലാവരും അന്യഭാഷ സംസാരിച്ചു എന്ന് ആയിരുന്നെങ്കിൽ ഇത് ഇവരെ അപ്പൊ അവർ വിചാരിച്ചേനെയും ഈ വന്ന 120 പേരില് കുറെ പേരൊക്കെ ഞങ്ങളുടെ നാട്ടുകാരും കാണുമായിരിക്കാം. അപ്പൊ ഞങ്ങളുടെ നാട്ടുകാരിൽ അവർക്ക് അതൊരു സാധാരണ സംഭവമാണ്, ചിലപ്പോൾ അങ്ങനെ സംഭവിക്കാമല്ലോ അല്ലെ, 120 പേര്. പക്ഷെ ഇവിടെ കണ്ടതായിരിക്കും, ഇവര് കണ്ടത് എന്താ, ഇവരെല്ലാം ഈ ഗലീലക്കാര് തന്നെയാണ് എന്ന് വെച്ചാൽ ഇവിടെ ഉള്ളതായിരിക്കുന്ന ആൾക്കാർ തന്നെയാണ്, അവരെങ്ങനെയാ ഞങ്ങളുടെ ഭാഷയെ സംസാരിച്ചത്? അപ്പോ ഈ 120 പേര് തന്നെ ഒരു ചെറിയ സമൂഹം മാത്രമേ അവിടെ അന്യഭാഷ സംസാരിച്ചുള്ളൂ എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇനി ഒരു കാര്യം കൂടെ അവിടെ കാണിക്കാം, 2:15. നിങ്ങൾ ഊഹിക്കുന്നത് പോലെ ഇവർ ലഹരി പിടിച്ചവരല്ല, പകൽ 3 മണി നേരമേ ആയിട്ടുള്ളൂവല്ലോ. അത് മതി. അപ്പൊ അവിടെ പത്രോസ് എഴുന്നേറ്റിട്ട് പറയുക, ഇവർ ലഹരി പിടിച്ചവരല്ല. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? സാധാരണഗതിയിൽ നമ്മൾ അർത്ഥം വെച്ചാൽ അതിന്റെ അർത്ഥം എന്താ? അർത്ഥം പത്രോസിനെ ഒഴിവാക്കി എന്നർത്ഥം. എന്ന് വെച്ചാൽ പത്രോസ് പറയുകയാണ്, പത്രോസിനെ ഇവിടെ അന്യഭാഷ സംസാരിച്ച് കാണുമോ എന്ന് ചോദിച്ചാൽ കാണാതിരിക്കാനാണ് സാധ്യത. കാര്യം എന്താ, പത്രോസ് പറയുകയാണ് നിങ്ങൾ വിചാരിക്കുന്ന ഇവർ ലഹരി പിടിച്ചവരല്ല. പത്രോസിനെ ഉൾപ്പെടുത്തി പറയാറുണ്ട് എന്ത് പറഞ്ഞതിനെയും, നിങ്ങൾ ഊഹിക്കുന്നത് പോലെ ഞങ്ങൾ ലഹരി പിടിച്ചവരല്ല എന്നേ പറയേണ്ട ആവശ്യമുള്ളൂ. പക്ഷേ അവിടെ പത്രോസ് പറഞ്ഞു ഇവർ ലഹരി പിടിച്ചവരല്ല. അപ്പൊ നമ്മൾ 3-4 കാര്യങ്ങൾ നമ്മൾ കാണാനിടയല്ലേ. നമ്മൾ കണ്ട എന്തൊക്കെയാ? 1, എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി എന്നത് ശരിയായ അതിന്റെ അർത്ഥം എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞു എന്നേ ഉള്ളൂ. എല്ലാവരും എന്ന പ്രയോഗം അത് പരിശുദ്ധ അന്യഭാഷ സംസാരിച്ചതുമായിട്ട് അതിനെ നമുക്ക് കണക്ട് ചെയ്യാനായിട്ട് സാധ്യമാകുകയില്ല. പിന്നെ അതൊരു ശരിയായ ഭാഷ തന്നെയാണ്. അതുപോലെ തന്നെ എല്ലാവരും അവിടെ സംസാരിച്ചില്ല എന്ന് അവിടെ തന്നെ നമുക്ക് രേഖപ്പെടുത്തി കിട്ടിയിട്ടുണ്ട്. ഗലീലയിൽ നിന്ന് വന്നവർ എന്ന് രേഖപ്പെടുത്തി ലഭിച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ കുറഞ്ഞ പക്ഷം ഒരു ചെറിയ സെക്ട് മാത്രമേ ഗലീലക്കാരല്ലേ ആ പ്രാദേശിക സമൂഹത്തിൽ, അത് ശിഷ്യന്മാരാവാനാണ് പ്രധാനപ്പെട്ട സാധ്യത, അവർ തന്നെയാണ് സംസാരിച്ചത് എന്ന് പറയുന്നുണ്ട്. പിന്നെ പത്രോസ് പറയുമ്പോൾ താൻ തന്നെ അവിടെ എക്സ്ക്ലൂഡ് ചെയ്തിട്ടാണ് സംസാരിക്കുന്നത് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇനി അതാണ് 2 അധ്യായത്തിൽ നിന്നും. 2 അധ്യായം കഴിഞ്ഞാൽ 10 അധ്യായം വരെ, 2 അധ്യായം നമുക്കറിയാം പെന്തക്കോസ് നാളാണ് സഭയുടെ ആരംഭമാണ്. 10 അധ്യായം എന്ന് പറയുന്നത് സഭയുടെ 8-ാമത്തെ വർഷമാണ്, 8-ാം വർഷം. അപ്പൊ ഈ 8 വർഷക്കാലം സഭയിൽ രക്ഷിക്കപ്പെട്ടതായിരിക്കുന്ന വലിയൊരു സമൂഹം അവരാരും അന്യഭാഷ സംസാരിച്ചതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധ്യമാകുകയില്ല. പിന്നെ പ്രവൃത്തിയുടെ പുസ്തകത്തിൽ നമ്മൾ അന്യഭാഷ സംസാരിച്ച് കണ്ട 10-ാം അധ്യായത്തിലാണ്. 10-ാം അധ്യായത്തിൽ കൊർന്നലിയോസിന്റെ ഭവനത്തിൽ വെച്ചാണ് അന്യഭാഷ സംസാരിക്കുന്നത്. ആ ഭാഗം നമ്മൾ വായിക്കേണ്ട ആവശ്യമില്ല. കൊർന്നലിയോസിന്റെ ഭവനത്തിൽ അവിടെ പ്രവൃത്തിയുള്ള പുസ്തകം 10-ാം അധ്യായത്തിന്റെ 44-ാം വാക്യം 45-ാം വാക്യത്തിൽ അവിടെ പത്രോസ് അപ്പോസ്തലൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ, അപ്പോൾ തന്നെ അവരെ അന്യഭാഷ സംസാരിക്കാനായിട്ട് ആ ഭവനത്തിലുള്ളവർ അന്യഭാഷ സംസാരിക്കാൻ ഇടയായി. അത് നമുക്കറിയാം 8 വർഷത്തിന് ശേഷമാണ്. 8 വർഷം കൊണ്ട് സഭ എന്ന് പറയുന്നത് വാസ്തവത്തിൽ യഹൂദന്മാരുടെ ഒരു സബ്സെക്റ്റ് ആയിട്ട്, എന്ന് വെച്ചാൽ യഹൂദന്മാർ മാത്രമുള്ളതായിരിക്കുന്ന ഒരു സമൂഹമായിട്ട് ക്രൈസ്തവ സഭയെ ആ നാളുകൾ മാറിയിരുന്നു. കാര്യം യഹൂദന്മാർ മാത്രമേ ഉള്ളൂ, പിന്നെ അവരോട് ഉള്ളത് ശമര്യരാണ്. അവരും പകുതി യഹൂദന്മാർ എന്ന് വേണമെങ്കിൽ പറയാം. അവർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, യഹൂദമതം സ്വീകരിച്ചവരും അവർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോ 8 വർഷം കൊണ്ട് അവർ വിചാരിച്ചിരുന്നത് ഞങ്ങളാണ് ക്രിസ്ത്യാനികൾ, അഥവാ ഞങ്ങളാണ് ഈ സഭയുടെ ആൾക്കാരെന്ന് വിചാരിച്ചിരുന്നു. അതിന് വിപരീതമായിട്ട് യഹൂദന്മാർക്കടയാളമായിട്ടാണ് ഇവിടെ കൊർന്നലിയോസിന്റെ ഭവനത്തിൽ വെച്ച് അവിടെ വെച്ച് സംസാരിക്കാനായിട്ട് അവര് അന്യഭാഷ സംസാരിച്ചത് കൊണ്ടാണ് പത്രോസ് തിരിച്ച് അവിടെ ചെന്നപ്പോ പത്രോസിനെ അവർ ക്വസ്റ്റ്യൻ ചെയ്തെങ്കിലും അന്യഭാഷ സംസാരിച്ചു എന്നൊക്കെ കേട്ടു കഴിഞ്ഞപ്പോ
അവർ പിന്നെ അത് അംഗീകരിക്കാനായിട്ടിടയായി. അപ്പൊ ജാതികളെ സഭയിലേക്ക് അംഗീകരിക്കുക എന്നുള്ളതായിരിക്കുന്ന പ്രധാനപ്പെട്ട ചുമതലയായിരുന്നു കൊർനേലിയസിന്റെ ഭവനത്തിൽ വെച്ച് അവിടെ അന്യഭാഷ സംസാരിച്ചത്. പിന്നെ നമ്മൾ കാണുന്നത് എഫെസോസിൽ വെച്ചാണ്. എഫെസോസിൽ വെച്ച് അപ്പോഴത്തേക്ക് ഏതാണ്ട് സഭ ഒരു 10-20-25-24 വർഷം കഴിഞ്ഞിരിക്കുക. അവിടെ വെച്ചാണ് അപ്പോസ്തലൻ പൗലോസ് അവിടെ ചെന്നപ്പോ അവിടെ വെച്ച് യോഹന്നാന്റെ ശിഷ്യന്മാരായിരിക്കുന്ന ചിലർക്ക് അവർക്ക് അപ്പോസ്തലൻ പൗലോസിന്റെ കൈവെപ്പിനാൽ അവർക്ക് പരിശുദ്ധാത്മാവ് ലഭിച്ചു. അവര് അന്യഭാഷ സംസാരിച്ചതായിട്ട് പ്രവർത്തന ദിവസം 19 അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. എന്നാൽ ഈ മൂന്ന് ഭാഗത്തും നമ്മൾ കാണുന്ന പ്രത്യേകത അറിയാം, നമ്മൾ വേറെ എങ്ങും പ്രവർത്തന പുസ്തകത്തിൽ കാണുന്നില്ല. ഈ മൂന്ന് ഭാഗത്തും നമ്മൾ കാണുന്ന പ്രത്യേകത, ഇതൊരു കൃപാവരം എന്ന നിലയിലോ അത് പിന്നീട് ഉപയോഗിച്ചതായിട്ടോ നമുക്ക് കാണാനായിട്ട് സാധിക്കത്തില്ല. ഇത് കൃപാവരം എന്ന നിലയിലോ പിന്നീട് ഉപയോഗിച്ചതായിട്ടോ നമുക്ക് അതിന് യാതൊരു തെളിവും നമുക്ക് ലഭിക്കുന്നില്ല. പിന്നെ നമ്മൾ ഓർത്തതുപോലെ പ്രവർത്തന പുസ്തകം കഴിഞ്ഞാൽ നമുക്ക് കൊരിന്ത ലേഖനം 12-14 അധ്യായങ്ങൾ മാത്രമേ നമുക്കിത് കാണാനായിട്ട് സാധിക്കത്തുള്ളൂ. 14 അധ്യായത്തിൽ നമ്മൾ കണ്ടതാണ്, ഈ സ്ലൈഡ് നമ്മൾ കണ്ടതാണ്. ഈ സ്ലൈഡിൽ കണ്ടതുപോലെ 14 അധ്യായത്തിന്റെ 26-28 വരെയുള്ള വാക്യങ്ങളിലാണ് ഉപദേശം നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. പിന്നീട് ഇനി നമ്മള് ഭാഷ വരെ നിന്നുപോകും എന്ന് നമ്മള് കൊരിന്ത ലേഖനം 1 കൊരിന്ത്യർ 13 അധ്യായത്തിന്റെ 8 വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്. കൊരിന്ത ലേഖനം 13:8 അത് നമുക്കൊന്ന് വായിക്കാം. നമ്മൾ പല പ്രാവശ്യം വായിച്ചതാ, എന്നാലും നമുക്കൊന്ന് വായിച്ചു നോക്കാം. 13:8 അംശമായി മാത്രം നാം അറിയുന്നു, അംശമായി മാത്രം പ്രവചിക്കുന്നു. അല്ല, 13:8 അതിന് മുകളിലത്തെ വാക്യം. സ്നേഹം ഒരു നാളും ഉതിർന്നു പോകുകയില്ല, പ്രവചനപരമോ അത് നീങ്ങിപ്പോകും, ഭാഷാപരമോ അത് നിന്നുപോകും, ജ്ഞാനമോ അത് നീങ്ങിപ്പോകും. മതി മതി, അവിടെ നമ്മൾ ഭാഷാപരമോ അത് നിന്നുപോകും എന്നുള്ളതാണ്. നമ്മൾ വാസ്തവത്തില് പ്രവചനത്തെ കുറിച്ച് പഠിച്ചപ്പോഴും ജ്ഞാനത്തെ കുറിച്ച് പഠിച്ചപ്പോഴും ഈ ഭാഗം നമ്മൾ വളരെ വിശദമായിട്ട് പഠിച്ചതായെങ്കിലും ഭാഷാപരത്തെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ഈ ഭാഗം നമുക്ക് പഠിക്കാതിരിക്കാനായിട്ട് സാധ്യമാകത്തില്ല. അതുകൊണ്ട് നമ്മൾ ഈ ഭാഗം നമ്മൾ ശ്രദ്ധിക്കുന്നു എന്ന് മാത്രം. ഇവിടെ രണ്ട് പദപ്രയോഗങ്ങളാണ് നമ്മൾ കണ്ടത്. ഒന്ന് നീങ്ങിപ്പോകും, മറ്റൊന്ന് നിന്നുപോകും. നീങ്ങിപ്പോകും നിന്നുപോകും എന്നുള്ളതാണ് രണ്ട് പദപ്രയോഗം. പ്രവചനപരമോ നീങ്ങിപ്പോകും, ജ്ഞാനമോ അത് നീങ്ങിപ്പോകും. നീങ്ങിപ്പോകും എന്ന വാക്ക് അതിന്റെ മൂലഭാഷയിലുള്ളതായിരിക്കുന്ന വാക്ക്, ഗ്രീക്കിലുള്ള വാക്ക്, ന്യൂ ടെസ്റ്റ്മെന്റ് 27 പ്രാവശ്യം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ അവിടെയൊക്കെ എഴുതിയിരിക്കുന്ന നള്ളിഫൈ, ഡൺ അവേ, ലൂസ്ഡ്, ക്ലിയർഡ്, റിലീസ്ഡ്, ബ്രിങ് ടു നോട്ട്, പാസിംഗ് അവേ, വിൽ ഫെയ്ഡ് അവേ എന്നൊക്കെ. എന്ന് വെച്ചാൽ അത് അങ്ങനെ അങ്ങ് നീങ്ങിപ്പോകും, അങ്ങനെ അങ്ങ് മാറിപ്പോകും എന്നുള്ള വിൽ ഫെയ്ഡ് അവേ, വിൽ പാസ് അവേ എന്നുള്ള അർത്ഥത്തിലാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ നിന്നുപോകും എന്നുള്ള വാക്കാണ് നമ്മൾ ഭാഷാപരത്തെ കുറിച്ച് കാണുന്നത്. അത് വേറൊരു വാക്ക്. ആ വാക്ക് 15 പ്രാവശ്യം തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് കുറച്ചുകൂടെ ശക്തിയുള്ള വാക്കാണ്. നീങ്ങിപ്പോകും എന്നതിനേക്കാൾ അല്പം കൂടെ ശക്തി. രണ്ടിന്റെയും അർത്ഥം ശരിയാണ്, രണ്ടും അവസാനിക്കുന്നതാണ്. എങ്കിലും നിന്നുപോകും എന്ന വാക്ക് സീസ്ഡ്, ഫിനിഷ്ഡ്, സ്റ്റോപ്ഡ് എന്നൊക്കെയാ അർത്ഥത്തിലാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അത് കുറച്ചും കൂടെ ശക്തിയിലാണ് അവിടെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. നിന്നുപോകും എന്ന് തന്നെയാണ്. നമ്മൾ ഈ നിന്നുപോകും എന്നുള്ളതിന്റെ ചില കാരണങ്ങളും കൂടെ നമ്മൾ കാണാനായിട്ട് ശ്രമിക്കുകയാണ്. 14-13 അധ്യായത്തിൽ നിന്ന് നമ്മൾ ആ കാര്യത്തെ കുറിച്ച് കഴിഞ്ഞ പ്രാവശ്യം കണ്ടതാണ്. എങ്കിലും ഈ വിഷയത്തുള്ള ബന്ധത്തിൽ നമ്മൾ ഒന്ന് റിവൈസ് ചെയ്തിരിക്കാനായിട്ട് നിർവാഹമില്ല. 13 അധ്യായത്തിന്റെ 10 വാക്യത്തിൽ നമ്മൾ കണ്ടു, അത് 9 വാക്യം 10 വാക്യത്തിൽ, അംശമായി മാത്രം നാം അറിയുന്നു, അംശമായി മാത്രം പ്രവചിക്കുന്നു, പൂർണ്ണമായത് വരുമ്പോഴോ അംശമായത് നീങ്ങിപ്പോകും എന്ന് പറയുക. അവിടെ വളരെ ക്ലിയർ ആയിട്ട് പറയാണ്, അംശമായിട്ടാണ് നാം പ്രവചിക്കുന്നത്, അംശമായിട്ട് മാത്രമേ നാം അറിയുന്നുള്ളൂ. അതെന്താ, ദൈവത്തിന്റെ വചനമല്ലേ ആ വചനം. എന്നാൽ പൂർണ്ണമായത് വരുമ്പോഴ്, പൂർണ്ണമായത് നമുക്കറിയാം കുരുന്തലേഖനം എഴുതുന്നത് AD 55-56 പൂർണ്ണമായത് വരിക എന്ന് പറയുന്നത് തിരുവചനം പൂർണ്ണമായിട്ട് നമുക്ക് ലഭിച്ചത് AD 96 ചേർന്ന് വെളിപാട് പുസ്തകം നമുക്ക് ലഭിച്ചപ്പോഴാണ്. അപ്പോ കൊരിന്തർക്ക് ലേഖനം എഴുതുമ്പോൾ അപ്പോസ്തല പൗലോസ് ഏതാണ്ട് AD 55-56 അപ്പോസ്തല പൗലോസ് പറയുകയാണ്, അംശമായി മാത്രമേ നാം ഇപ്പൊ അറിയുന്നുള്ളൂ, അംശമായി മാത്രമേ നമുക്ക് പ്രവചിക്കാനായിട്ട് സാധിക്കുന്നുള്ളൂ, പക്ഷെ പൂർണ്ണമായത് വരും. അതെപ്പോഴാ, നമുക്കറിയാം കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്ക് ഇത് പൂർണ്ണമായിട്ട് ലഭിക്കും. ആർക്കും പഴയ നിയമത്തിലോ പുതിയ നിയമത്തിലോ ഒരു വ്യക്തിക്ക് പോലും പൂർണ്ണമായിട്ട് ലഭിച്ചില്ല പ്രവചനങ്ങള്, അഥവാ അല്ലെങ്കിൽ റെവലേഷൻ പൂർണ്ണമായിട്ട് ആർക്കും ലഭിച്ചില്ല, അംശമായി മാത്രമേ ലഭിച്ചുള്ളൂ. അത് ഒരുമിച്ച് നമുക്ക് മാത്രമേ അഥവാ AD 96 ശേഷം പുസ്തക രൂപത്തിലോ അല്ലെങ്കിൽ അല്ലാതെയോ ലഭിച്ചെങ്കിൽ അപ്പോൾ മാത്രമേ ഇത് പൂർണ്ണമായിട്ട് ദൈവജനത്തിന് ലഭിക്കാനായിട്ട് ഇടയായുള്ളൂ. അതാണ് നമ്മൾ 10 വാക്യത്തിൽ കാണുന്നത്. അത് താഴോട്ട് നമ്മൾ വായിച്ചു നോക്കുമ്പോൾ അവിടെ ശിശു, 11 വാക്യത്തിൽ ശിശുവിനെ പോലെ പുരുഷൻ,
എന്നുള്ളതായിരിക്കുന്ന കമ്പാരിസൺ. ശിശു എന്ന് പറയുന്നത് അപ്പോസ്തോലിയ കാലഘട്ടം, പുരുഷൻ എന്ന് പറയുന്നത് തിരുവചനം ലഭിച്ചതിന് ശേഷമുള്ളതായിരിക്കുന്ന കാലഘട്ടം. പിന്നെ കണ്ണാടിയൽ കടമൊഴി, പഴയ നിയമകാലത്ത് പഴയ അപ്പോസ്തോലന്മാരുടെ കാലത്തൊക്കെ നമുക്കറിയാം കണ്ണാടി ഇന്നത്തെ കൂട്ട് വളരെ ക്ലിയർ ആയിട്ടുള്ള കണ്ണാടിയല്ല, അത് ഈ മെറ്റൽ കൊണ്ട് ഉണ്ടാക്കിയതായിരിക്കുന്ന ഒരു സാധനമാണല്ലോ, വളരെ അത്ര ഭംഗിയായിട്ട് കാണാൻ സാധിക്കത്തില്ല. എന്നാൽ പിന്നീട് നമ്മൾ വായിക്കേണ്ട മുഖാമുഖമായിട്ട് നമ്മൾ കാണും എന്ന് പറയുന്നതായിരിക്കും അനുഭവം. അപ്പൊ ഇവിടെ പറയുന്ന കാര്യങ്ങളെല്ലാം തിരുവചനം പൂർണ്ണമായിട്ട് ലഭിക്കുമ്പോഴാണ്. അപ്പൊ ഭാഷാവരം, നമ്മൾ ഇതിന് മുമ്പ് കണ്ടതായിരിക്കുന്ന മൂന്ന് കാര്യങ്ങൾ, പ്രവചനം, ഭാഷ, ജ്ഞാനം, ഇത് മൂന്നും അത് നീങ്ങിപ്പോകും, എപ്പോൾ നീങ്ങിപ്പോകും എന്നുള്ളതിന് ആർക്കും സംശയം വേണ്ട. തിരുവചനം പൂർണ്ണമായിട്ട് ലഭിച്ചു കഴിയുമ്പോൾ അത് നീങ്ങിപ്പോകും എന്നുള്ളത് നമുക്കറിയാം. അതിന് ഇനി ഒരു വാക്യം കൂടെ ഞാൻ പ്രത്യേകിച്ച് കാണിച്ചു തരാം, പക്ഷെ എങ്കിലും ഈ 13-ാം അധ്യായത്തിൽ തന്നെ നമുക്ക് അത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും. നമ്മൾ കഴിഞ്ഞ ആഴ്ച കണ്ടതായിരിക്കുന്ന വേറൊരു ആർഗ്യുമെന്റ്, അത് നമ്മൾ കണ്ടതാണ് എങ്കിലും അതൊന്നുകൂടെ നമ്മളൊന്ന് ഓർക്കുന്നതാണ്. 8-ാം വാക്യത്തിൽ നീങ്ങിപ്പോകും നിന്നുപോകും എന്ന് പറയുന്നതായിരിക്കുന്ന വിഷയങ്ങൾ, മൂന്ന് കാര്യങ്ങൾ, പ്രവചനം, ഭാഷ, അതുപോലെ ജ്ഞാനം. 13-ാം വാക്യത്തിൽ നിലനിൽക്കും എന്ന് പറയുന്നതായിരിക്കുന്ന മൂന്ന് കാര്യങ്ങൾ, വിശ്വാസം, പ്രത്യാശ, സ്നേഹം. ഈ വിശ്വാസം, പ്രത്യാശ എന്ന് പറയുന്നതായിരിക്കുന്ന കാര്യങ്ങൾ, അത് കർത്താവായ യേശുക്രിസ്തു വരവിനോടുകൂടെ വരവിനോട് മാറിപ്പോകുന്നതാണ്. നിലനിൽക്കും എന്ന് പറഞ്ഞ കാര്യങ്ങൾ അപ്പോൾ മാറിപ്പോകുമെങ്കിൽ, നീങ്ങിപ്പോകും നിന്നുപോകും എന്ന് പറഞ്ഞ കാര്യങ്ങൾ അതിന് മുമ്പായിട്ട് മാറിപ്പോകണം. അത് നമ്മൾ കഴിഞ്ഞ ആഴ്ച ഓർത്തതാണ്. അപ്പോ കർത്താവായ യേശുക്രിസ്തുവിന്റെ വരവ് ഇന്നുണ്ടാകും എന്ന് ആരെങ്കിലും പറഞ്ഞാൽ, അഥവാ അതിന് താമസിക്കാതെ തന്നെ കർത്താവായ യേശു വരവ് വരും, കർത്താവായ യേശുക്രിസ്തു വരും, ഇനി കർത്താവായ യേശുക്രിസ്തുവിന്റെ വരവിന് വിഘാതമായിട്ട് ഒന്നുമില്ല എന്ന് നമ്മളും അവരും മറ്റുള്ളവരെല്ലാം അങ്ങനെ പ്രസംഗിക്കുന്ന വ്യക്തിത്വങ്ങൾ, അവർ പറയുകയാണ് ഇതുവരെയായിട്ട് നീങ്ങിപ്പോകും എന്ന് പറഞ്ഞ കാര്യങ്ങൾ നീങ്ങിപ്പോയില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് കർത്താവ് വരിക? കാര്യം കർത്താവ് വരുമ്പോൾ നിലനിൽക്കും എന്ന് പറഞ്ഞ കാര്യങ്ങൾ തന്നെ നീങ്ങിപ്പോകണം, പക്ഷെ അതിന് മുമ്പ് തന്നെ നീങ്ങിപ്പോകും എന്ന് പറഞ്ഞ കാര്യങ്ങൾ നീങ്ങിപ്പോകണമല്ലോ അല്ലേ? അപ്പൊ നമുക്ക് അറിയാം ഈ വാക്യത്തിന്റെ അടിസ്ഥാന, ഈ വാക്യങ്ങളുടെ അടിസ്ഥാനത്തിൽ കർത്താവായ യേശുക്രിസ്തു വരവിന് മുമ്പ് എന്തായാലും നീങ്ങിപ്പോയേ മതിയാകുള്ളൂ എന്നുള്ളതും നമുക്ക് അറിയാവുന്ന വിഷയമാണ്. ഇനി കൊരിന്ത്യലേഖനം 14-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം കൂടെ നമുക്കൊന്ന് വായിക്കാം. 14:2 ഒന്ന് വായിച്ചാൽ. അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ മനുഷ്യരോടല്ല ദൈവത്തോടത്ര സംസാരിക്കുന്നു, ആരും തിരിച്ചറിയുന്നില്ലല്ലോ, എങ്കിലും അവൻ ആത്മാവിൽ മർമ്മങ്ങളെ സംസാരിക്കുന്നു. അതെ അതെ, എങ്കിലും അവൻ ആത്മാവിൽ മർമ്മങ്ങളെ സംസാരിക്കുന്നു. അപ്പൊ ഈ വാക്യം വളരെ പ്രധാനമാണ്. എന്താ അറിയാമോ? അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ, ഒന്ന് അവൻ അന്യഭാഷയിൽ സംസാരിക്കുന്നു. നമ്മൾ 14-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം, അന്യഭാഷ സംസാരിക്കുന്ന മനുഷ്യരല്ല ദൈവത്തോടത്ര സംസാരിക്കുന്നു, ആരും തിരിച്ചറിയുന്നില്ലോ. ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ കൊങ്കണി ഭാഷ സംസാരിച്ച വ്യക്തി നമുക്കൊന്നും മനസ്സിലായില്ല. അവസാനം മനസ്സിലായത് രണ്ടു പേർക്കേ ഉള്ളൂ, ഒന്ന് ദൈവത്തിന് മനസ്സിലായി, ഈ വ്യക്തിക്ക് മനസ്സിലായി. അതാ ഇവിടുത്തെ അർത്ഥം. നമ്മള് അങ്ങനെയാണ് മനസ്സിലാക്കുന്നത്. എന്ന് വെച്ചാൽ മറ്റ് വ്യാഖ്യാനികളൊന്നും ഇല്ലെങ്കിൽ, മറ്റാർക്കും മനസ്സിലായില്ലെങ്കിൽ, അവൻ സംസാരിച്ചാൽ ശരിയായ രീതിയിൽ അന്യഭാഷ സംസാരിക്കുകയാണെങ്കിൽ ദൈവത്തോട് മനുഷ്യരോട് മാത്രമേ, ദൈവത്തിനും അദ്ദേഹത്തിനും മാത്രമേ ആ കാര്യം മനസ്സിലാകാൻ സാധ്യമാകത്തുള്ളൂ. പക്ഷേ അവൻ സംസാരിക്കുന്നത് മർമ്മങ്ങളെയാണ്. നമ്മൾ കൊരിന്ത്യ ലേഖനത്തിൽ നമ്മൾ കണ്ടതല്ലയോ, ദൈവം ലോക സൃഷ്ടിക്ക് മുമ്പേ നമ്മുടെ തേജസ്സിനെ മുന്നിവെച്ചതും മറിഞ്ഞിരുന്നതുമായ ദൈവത്തിന്റെ ജ്ഞാനം, അതാണ് മർമ്മം. അപ്പം നമുക്കറിയാം മർമ്മമായിട്ട് വെളിപ്പെടുന്നതായിരിക്കുന്ന കാര്യം ദൈവവചനമാണ് എന്ന് നമുക്കറിയാം. അപ്പോ അന്യഭാഷയിലൂടെ അന്ന് സംസാരിക്കാനായിട്ട് ആഗ്രഹിച്ച സൈൻ ഗിഫ്റ്റ് ആണ്, അതിൽ കൂടെ സംസാരിക്കാനായിട്ട് ആഗ്രഹിച്ചു കഴിഞ്ഞത് ദൈവത്തിന്റെ മർമ്മങ്ങളാണ് എന്ന് 14-ാം അധ്യായം 2-ാം വാക്യം. നമുക്കറിയാം റെവലേഷൻ ഇൻസ്പിറേഷൻ എന്നില്ല എന്നുള്ളത് നമുക്കറിയാം. ദൈവത്തിന്റെ വചനം പൂർണ്ണമായിട്ട് ലഭിച്ചപ്പോൾ അത് നിന്നുപോയി എന്നുള്ളത് നമുക്ക് അറിയാം. നമ്മൾ 13-ാം അധ്യായത്തിൽ നമ്മൾ കണ്ടതാണ്. 14-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തിലും അത് തന്നെയാണ് അപ്പോസ്തലൻ പൗലോസ് പറയുന്നത്. അപ്പൊ നമ്മൾ ഈ അന്യഭാഷ എന്ന വാക്ക് ഇവിടെ ആ ഭാഗം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നാം ഇന്ന് കാണുന്നതായിരിക്കും അന്യഭാഷാ ഭാഷണം, ദൈവവചനം അനുശാസിക്കുന്ന അന്യഭാഷാ ഭാഷണം തമ്മിൽ ഒരു ബന്ധവും കാണുന്നില്ല എന്നുള്ളത് നമുക്ക് ഇവിടെ ഈ ഭാഗത്തു നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇനിയും നമ്മൾ ഓർത്തതുപോലെ ചരിത്രത്തിലെ വലിയ ഉണർവ് പ്രാസംഗികന്മാർ അവരാരും അന്യഭാഷ സംസാരിച്ചില്ല എന്നും നമുക്ക് ശ്രദ്ധിക്കാനായിട്ട് ഇടയായി. അപ്പൊ അന്യഭാഷയെ കുറിച്ച് നമ്മൾ കണ്ടതായിരിക്കുന്ന 2-3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്താ കണ്ടത്? എന്താണ് അന്യഭാഷ എന്ന് നമ്മൾ ശ്രദ്ധിക്കാനായിട്ട് ഇടയായി. അന്യഭാഷയെ കുറിച്ചുള്ള ഉപദേശം 14-ാം അധ്യായത്തിന് 26, 27, 28 വാക്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാനായിട്ട് ഇടയായി. നമുക്ക് എന്തല്ല അന്യഭാഷ, ഇന്ന് കാണുന്നതായിരിക്കുന്ന അന്യഭാഷ അതല്ല അന്യഭാഷ എന്നുള്ളത് നമ്മുടെ തിരുവചനത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് ഇടയായി. ദുരുപദേശം എന്ന നിലയിൽ ഇന്ന് അവർ പറയുന്നതായിരിക്കുന്ന ദുരുപദേശം, അന്യഭാഷ ലഭിച്ചെങ്കിലേ നമുക്ക് ആത്മാ ഉള്ളൂ എന്ന് പറയുന്നതായിരിക്കുന്ന ആ ഉപദേശം തികച്ചും ദൈവവചന വിരുദ്ധമാണ്, അത് ശരിയല്ല എന്നുള്ളത്
തിരുവചനത്തിലും ചരിത്രത്തിലും നോക്കി നമുക്ക് വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ടിടയായി. അന്യഭാഷ നിന്നുപോകും എന്നുള്ളത് വളരെ കൃത്യമായിട്ട് തിരുവചനം നമ്മോട് പറയുന്നു. 13-ാം അധ്യായത്തിന്റെ 8-ാം വാക്യം തുടങ്ങി നമ്മൾ താഴോട്ട് 9, 10 തുടങ്ങി താഴോട്ടുള്ളതായിരിക്കുന്ന വാക്യങ്ങൾ 11 ഒക്കെ വായിച്ചാൽ 13-ാം വാക്യം വരെ നമ്മൾ വായിച്ചാൽ നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാകും. അവിടെ പറഞ്ഞതായിരിക്കുന്ന കാര്യങ്ങൾ അത് നിന്നു പോകുന്നതാണ്. കർത്താവായ യേശു വരവിന് മുമ്പേ അത് നിൽക്കണം. കർത്താവായ യേശു ക്രിസ്തുവിന്റെ വരവിന് ഇതൊരു വിഘാതമല്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇനി ഒരു മിനിറ്റ് കൊണ്ട് മാത്രം മതി വ്യാഖ്യാനപരം എന്നുള്ളതായിരിക്കുന്നത്. അത് നമ്മൾ വായിക്കേണ്ട. നമ്മൾ വായിച്ചപ്പോൾ തന്നെ നമ്മൾ കണ്ടതാണ്, 12-ാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തിൽ അവിടെ നമ്മൾ കണ്ടു ഒരുവന് മറ്റൊരുവന് ഭാഷകളുടെ വ്യാഖ്യാനം എന്ന് കാണാനായിട്ടിടയായി. അതുപോലെ 14-ാം അധ്യായത്തിൽ നമ്മൾ കണ്ടു അവിടെ നമ്മൾ കണ്ടു ആകയാൽ എന്ത് സഹോദരന്മാരെ നിങ്ങൾ കൂടി വരുമ്പോൾ ഓരോരുത്തരും സങ്കീർത്തനമുണ്ട്, ഉപദേശമുണ്ട്, വെളിപ്പാടുണ്ട്, അന്യഭാഷയുണ്ട്, വ്യാഖ്യാനമുണ്ട്. വ്യാഖ്യാനം എന്ന് കണ്ടു. അത് നമ്മൾ അതിനെക്കുറിച്ച് സംസാരിക്കേണ്ട ആവശ്യമില്ല. അന്യഭാഷ നിന്നുപോയപ്പോൾ വ്യാഖ്യാനവും നിന്നുപോയി. അതിന്റെ ആവശ്യമില്ല. അത് നാച്ചുറലായിട്ട് നിന്നുപോയതായിരിക്കുന്ന ഒരു വരമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് ഇടയായി. അപ്പൊ നമ്മൾ ഇന്നത്തെ ഈ ക്ലാസ് കൊണ്ട് നമ്മൾ വാസ്തവത്തിൽ നമ്മുടെ കൃപാവരം എന്നുള്ളതായിരിക്കുന്ന വിഷയം നമ്മൾ പഠിച്ച് അവസാനിപ്പിക്കുകയാണ്. നമ്മെ നാം പിടിച്ചുകൊണ്ടിരിക്കുന്നതായിരുന്നു ഉപദേശത്തിന്റെ അതിന്റെ പ്രസക്തി, അതിന്റെ അത് എത്ര എത്ര ശരിയാണ്. നമ്മുടെ പിതാക്കന്മാർ നമ്മെ പഠിപ്പിച്ചതായിരിക്കുന്ന ഈ ഉപദേശ സത്യങ്ങൾ, അത് ദൈവവചനത്തിൽ ഏറ്റവും കറക്റ്റായിട്ട് ഉള്ളതാണ് എന്നുള്ളത് നമുക്ക് ഓരോ ഭാഗം പഠിക്കുമ്പോഴും നമുക്ക് മനസ്സിലാക്കാനായിട്ടിടയായി. ദുരുപദേശത്തെ ശക്തിയുക്തം എതിർത്തുകൊണ്ടാണ് നമുക്ക് ഈ വിഷയങ്ങളെ പഠിക്കാനായിട്ട് ഇടയായത്. നമ്മെ ദൈവം സഹായിച്ചു. ഈ ഭാഗം കൊണ്ട് വാസ്തവത്തിൽ ഈ പ്രധാനപ്പെട്ടതായിരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ വിഷയങ്ങൾ നാം അവസാനിപ്പിക്കുക. അടുത്ത ആഴ്ചയും നമുക്ക് ഒരു ക്ലാസ്സും കൂടി ഉണ്ട്. അത് കഴിഞ്ഞാൽ ദൈവം അനുവദിച്ചാൽ അടുത്ത ആഴ്ചത്തെ ക്ലാസ് കഴിയുമ്പോൾ ഈ വിഷയം നമ്മൾ അവസാനിപ്പിക്കുകയാണ്. ഏതെങ്കിലും വിഷയങ്ങൾ ഈ ഭാഗത്തു നിന്ന് വിട്ടുപോയതോ അല്ലെങ്കിൽ ഏതെങ്കിലും കൂടുതൽ സംസാരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഏതെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അറിയിച്ചാൽ നമുക്ക് ഒരുമിച്ച് ആ കാര്യങ്ങൾ ചിന്തിക്കാനായിട്ട് അടുത്ത ആഴ്ച ചിന്തിക്കാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ നമ്മൾ പ്രധാനമായിട്ടും ഈ വിഷയത്തോട് ചേർന്ന് ഉള്ള ചില കാര്യങ്ങൾ കൂടെ പരിശുദ്ധാത്മാവിന്റെ ഭാവിയിലുള്ളതായിരിക്കുന്ന ചില പ്രവർത്തനത്തെ കൂടെയൊക്കെ നമ്മൾ സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. അങ്ങനെ പറഞ്ഞ് അടുത്ത ആഴ്ച ഈ വിഷയം അവസാനിപ്പിക്കാം എന്ന് കർത്താവിൽ ആശ്രയിച്ച് ആഗ്രഹിക്കുകയാണ്. ദൈവം നമ്മെ ഇത്രത്തോളം സഹായിച്ചതുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവത്തിന്റെ വിലയേറിയ നാമം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമുക്ക് ഇന്ന് രാത്രി ദൈവസന്നിധിയിൽ കഴിഞ്ഞ അനേക ആഴ്ചകളായി തുറന്നുകൊണ്ടിരിക്കുന്നു.